எல்லாமே கண்டுபிடிச்சு. நமஸ்தேன் பணிக்கிறதையோ? நமஸ்காரம் இன்ஸ்பெக்டர். நமஸ்காரம், இருக்கலாம். சந்தோஷம் மிஸ்டர் பணிக்கர். ഈ ലാക്കറ്റ് ഏതാണെന്ന് അങ്ങേക്ക് അറിയാമോ? ഇത് ഷോഫയുടെ ലാക്കറ്റ് ആണല്ലോ. അങ്ങേക്ക് എങ്ങനെ കിട്ടി? വിക്രമന്റെ ആളുകളിൽ നിന്ന് ഷോഫയെ കൊണ്ടുപോയിട്ടുള്ളതും അവന്റെ കിങ്കന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല, ഇതുമാതിരി പല കേസുകളിലും അവൻ സാരമായ പങ്കുണ്ട്. എന്തോ തക്കതായി തെളിവില്ലാതെ എനിക്കൊന്നും പറയാൻ വയ്യ. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ശരിയാക്കട്ടെ, അങ്ങേക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇൻസ്പെക്ടർ. ഞാൻ ആരെ സംശയിക്കും, ആരെ സംശയിക്കാതിരിക്കും. കാര്യം ഒന്നിനൊന്ന് വഷളായി വരികയാണ്. ഇതാ നോക്കിയാട്ടെ, ഒരു പുതിയ എഴുത്ത്. എന്ത്, ശോഭ മാളാവിയുടെ വീട്ടിലോ? എല്ലാം അത്ഭുതമായിരിക്കുന്നല്ലോ. ലോകത്തിൽ ഒന്നും അത്ഭുതമല്ല ഇൻസ്പെക്ടർ. ആ കൊള്ളക്കാരൻ അഹങ്കാരം കണ്ടു. അവൻ എന്റെ ജാമാതാവാകാൻ ആഗ്രഹിക്കുന്നു എന്ന് വരെയല്ലേ എഴുതിയിരിക്കുന്നത്. അങ്ങ് തന്നെ പറഞ്ഞാട്ടെ, ഇതിൽ പറഞ്ഞ ഒരു അപമാനം എനിക്ക് എന്താണ് വരാനുള്ളത്? വൺ ഐഡിയ ആയ മാന്നെ, ഈ നാടകത്തിൽ ഒരാൾ തന്നെ രണ്ടുപേരുടെ വേഷം എടുക്കുന്നത് പോലെ മായാവി തന്നെ എന്തുകൊണ്ട് വിക്രമനായിക്കൂടാ? ഒരു പക്ഷേ അങ്ങനെയും ആകാം. ഇൻസ്പെക്ടർ, ശോഭയെ കാണാതായ രാത്രി ശാന്തിയുടെ ബോധക്കേട് മാറ്റാൻ ഡാക്ടർ വശമരുന്ന് പ്രയോഗിച്ചെന്ന് ഓർക്കുന്നുണ്ട്. അത് മായാവിയാണ് കൊടുത്തയച്ചത്. ഇനിയൊരു ഐഡിയ ആയ മാന്നെ, ഇത് പോലീസിനെ കളിപ്പിക്കാൻ മായാവിയുടെ പേര് വെച്ച് വിക്രമിനെ എഴുതിയ എഴുത്താണ്. എന്റെ പപ്പുള്ള തന്റെ ഐഡിയ തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആദ്യത്തെ ഐഡിയായി പറഞ്ഞു, മായാവിയും വിക്രമനും ഒരാളാണ്. പിന്നത്തെ ഐഡിയ വന്നപ്പോൾ രണ്ടും രണ്ടുപേരായി. എന്തൊരു ഭയങ്കര തലച്ചോർ. അതെന്തെങ്കിലും ആകട്ടെ ഇൻസ്പെക്ടർ, എങ്ങനെയും ശോഭയെ കണ്ടുപിടിക്കണം. അവളെ കാണാതായതു മുതൽ എന്റെ വീട് ഉറങ്ങിക്കിടക്കുകയാണ്. തലതല്ലി ചത്തുകളഞ്ഞാലും എന്ന് പോലും ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇങ്ങനെ തുടർന്ന ഞാനൊരു ഭ്രാന്തനായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയരുത്. അങ്ങോട്ട് മകൾക്ക് ദൈവാദനം കൊണ്ട് യാതൊരു തകരാറും സംഭവിക്കുകയില്ല. ശോഭക്കുഞ്ഞ് എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ വിളിച്ചുകൊണ്ട് തരാം. പിന്നെ ഈ എഴുത്ത് അതിനെപ്പറ്റി പേടിക്കണ്ട. ഈ കള്ളെഴുത്ത് കച്ചവടം ഇവിടെ പണ്ടിനാലേ നടപ്പുണ്ട്. ആ പണിക്കർ, അല്പം കൂടി ക്ഷമിക്കണം. നിയമം അങ്ങയുടെ കൂടെ ഉണ്ട്. ശോഭയെ വളരെ വേഗം കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. വളരെ സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം. വല്ലാത്ത ഒരു സ്ഥലം, നോക്കുന്നിടത്തെല്ലാം കൊള്ളക്കാര് തന്നെ. പക്ഷേ ആരെയാണ് കൊള്ളയടിക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. അതിനൊക്കെ ഞങ്ങൾക്കൊരു ആദർശമുണ്ട്. നല്ല ആദർശമാണ് ഈ കൊലയും കൊള്ളയും. ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതൊരു പ്രവൃത്തിക്കും അതിന്റേതായ ആദർശം കാണും. പ്രേമത്തിന് പോലും ഉണ്ടല്ലോ ആ പ്രത്യേകത. എന്ത് പ്രത്യേകത? അല്ല, നിനക്ക് തന്നെ ഏതെങ്കിലും ഒരുത്തനല്ലാതെ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചെന്ന് പ്രേമിക്കാൻ പോകും. എങ്കിലും ഈ സ്ഥലം ആകപ്പാടെ വലിയ തിരക്കേടില്ലെന്നാണ് തോന്നുന്നത്. തിരക്കേടില്ലെന്നോ? എത്ര മനോഹരമാണിത്. അതെ, എല്ലാവർക്കും ജോലി, ശരിക്ക് വ്യായാമം, നല്ല ആഹാരം, നോക്കുന്നതിലെല്ലാം ഒരു കണിച്ചമുണ്ട്. അതുമാത്രമല്ല, ഏതിലും നീതി, ആർക്കും സമത്വം, എല്ലാറ്റിനും ഉപരി സ്നേഹം. ഞങ്ങൾ പരസ്പരം വിശ്വസിക്കും. അതെ അതെ, അത്ര നല്ലവരാണെങ്കിൽ പിന്നെ ഈ മലയിൽ എന്തിനോ ഒന്ന് ഒളിച്ചിരിക്കുന്നു. അതും പറയാം ഒരു ദിവസം. ഇന്ന് അല്പം ധൃതിയുണ്ട്. നിന്നെ തിരിച്ചയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. എന്നാൽ ഞാൻ പോട്ടെ. എന്ത് പറഞ്ഞു? ഞാൻ പോയിക്കോട്ടെ. പേര് എഡ്രസ്? ആ പപ്പ പിള്ള ഇവിടെ എന്റെ പേരല്ലേ ചോദിച്ചു? തന്റെ പേരാ ചോദിച്ചത്. റബിളും മകൻ മണുക്കും. അച്ഛന്റെ പേര്? മണുക്കും മകൻ സന്നലിയ. മണുക്ക മകൻ സങ്കലയ, സങ്കലയ മകൻ മണുക്കു. ഇവിടെ ഇതൊന്നും മനസ്സിലാവുന്നില്ലടോ. തന്റെ ഏത്, മോനേത്? കാണാനാശ ആട്ടെ. തന്നെ തല്ലിതാരാ? ഒരു പെണ്ണ്. അവളുടെ പേര്? തുളസി. പകുതി? എന്റെ പകുതി തന്നെ. ഓഹോ, തന്റെ പകുതിയാണ് അവളും ഇല്ലേ? ആ കര കറിയും. വീട്ടുപേര്? ഞങ്ങ തന്നെ. അപ്പോ ഈ മേപ്പിടി തുളസി തന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവളാണ് ഇല്ലേ? എടോ, താൻ ഈ വയസ്സുകാലത്ത് എന്തെങ്കിലും അവളുടെ ഇറക്കിൽ അനാവശ്യം പറഞ്ഞു കാണും. അല്ലെങ്കിൽ അവളെ തല്ലിയില്ല, കണിശമായിട്ടും തല്ലിയില്ല. എന്തിനാടോ ആരാണ് ഇത് പറഞ്ഞത്? ഞങ്ങൾ ഭാര്യയാണ് അവള്. വെരി ഗുഡ് ഗുഡ്. എന്തോ ഭാര്യ? ഭാര്യ തെല്ലിയതിന് ഭർത്താവ് കേസും കൊണ്ടുവന്നിരിക്കാം. എടോ, തനിക്ക് എത്ര ഭാര്യമാരുണ്ട്? ഒരേ ഒരു ഭാര്യ മാത്രം. എനിക്ക് എത്ര ഭാര്യ ഉണ്ടെന്നറിയാവോ? രണ്ട്. ഒരുത്തി തല്ലാൻ വരുമ്പോ മറ്റവള് കൊല്ലാൻ വരും. ഞാൻ എവിടെ കൊണ്ട് കേസ് കൊടുക്കൂടും? എടോ, അവളെങ്ങാനും പിണങ്ങിപ്പോയാൽ തന്റെ ഗതി അധോഗതിയാണ്. തനിക്ക് ജീവപര്യന്തം കടന്നു നടവാ. എവിടെയാണെന്നറിയാമോ? അടുക്കളയിൽ. ഇവിടെ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ആരാ? അവര് ഈ ഭദ്രകാളിയുടെ വെളിച്ചപ്പാടുകളാ, അറിയാമോ? അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് അവിടെ കളലോ കയ്യോ പിടിച്ച് അച്ഛാ പോയിച്ച് പറഞ്ഞ് സമാധാനിപ്പിക്കും.
ഭാര്യയുടെ പേര് പരാതി കൊണ്ടുവന്നിരിക്കുന്നു ഈ വർഷം. താൻ അറിഞ്ഞു പ്രസാദിന്റെ വീട്ടിൽ നിന്നും ആഭരണ പെട്ടി മോഷണം പോയി. ദൈവാസിനും പെട്ടി മാത്രം കൊണ്ടുപോകണല്ലോ. എടോ മനുഷ്യ, പെട്ടിക്കകത്ത് ആഭരണങ്ങളും ഉണ്ടായിരുന്നു, അതും പോയി. ഓഹോ, പെട്ടിക്കകത്തായിരുന്നു ആഭരണം. ഏമാന്നെ, ഈ കേസ് ഞാൻ ഇപ്പോഴേ ഫയൽ ചെയ്തേക്കാം. ഓ, എല്ലാം ഫയലിൽ ചേർത്തച്ചാ മതി. കള്ളനെ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ഏമാന്നെ, ഇതിനു മുമ്പ് തെളിയേണ്ട പല കേസും ഇവിടെ കിടപ്പുണ്ട്. ആ കണക്കനുസരിച്ച് നോക്കുന്നെങ്കിൽ ഈ കേസ് ഇപ്പൊ നമുക്ക് എടുക്കേണ്ട കാര്യമേ. ഉത്തരവ്. ഇത് പോലീസ് സ്റ്റേഷനോ പകുതി കച്ചേരിയോ? പോലീസ് സ്റ്റേഷനോ തന്നെ. പിന്നെ താനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല, കുറച്ച് ദിവസമായി ഞാൻ തന്നെ ഗവനിക്കുന്നുണ്ട്. ഒരൊറ്റ കേസിനെ പറ്റിയും തനിക്ക് താല്പര്യമില്ല. ഒരൊറ്റ പുള്ളിയെ പോലും താൻ പിടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കേസിന്റെ തുമ്പ് കിട്ടിയിരുന്നെങ്കിൽ മറ്റുള്ളതെല്ലാം പുറകെ തെളിയുമായിരുന്നു. ഏമാന്നെ, ആ ഒരു കേസിന്റെ തുമ്പ് കിട്ടാനാ പ്രയാസം. അത് കിട്ടിയ ബാക്കി കാര്യമെല്ലാം ഞാൻ താൻ കുറച്ച് ഏറ്റവും എനിക്കറിയാം തന്റെ യോഗ്യത. നോക്ക്, പ്രസാദിന്റെ വേലക്കാരനെ ഉടനെ പിടിച്ചുകൊണ്ടുവരണം. എന്തെങ്കിലും ഒരു തെളിവ് ഈ മോഷണത്തെ പറ്റി നമുക്ക് അവനിൽ നിന്ന് കിട്ടിയേക്കും. മനസ്സിലായി? ഉത്തരം. ഉടനെ പ്രസാദിന്റെ വീട്ടിലേക്ക് ഓട. അവിടെ ചെന്ന് ആ വേലക്കാരനെ തൂത്തുവാരിക്കൊണ്ട് ഇവിടെ വരണം. ഓ നമസ്കാരം. ഓ വിക്രമൻ, പ്രവചിച്ചു പോട. അങ്ങുന്നെ, ആ പ്രസാദ് എന്ത് കാര്യമായിട്ടാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത്? എല്ലാം സിൽക്കിന്റെ സജ്ജിയാണ് അങ്ങനെ. അങ്ങനെ ഇത് നിറച്ച് മുത്തും രക്തവുമാണ്. മറ്റത് ഇത് വന്നു തന്നെ, പക്ഷേ കുറച്ചുകൂടി മുഴുത്തതാണ്. ഇത് അങ്ങനെ ഇത് നിറച്ച് തങ്കപ്പൊടിയാണ്. തങ്കപ്പൊടി. ശരി, ആദ്യം അത് തന്നെ. ഒന്നങ്ങനെ മണ്ണ് അങ്ങനെ പാലക്കെട്ട്. വിക്രമ, എന്താണ് ഇതല്ല? അങ്ങനെ ഇതെല്ലാം ആ മായാവി സത്യവീരന്റെ ഇന്ദ്ര ജാലമാണ്. ഇപ്രാവശ്യം അവനെ ഞാൻ കച്ചക്ക് പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിക്രമൻ എന്ന്. വരൂ, നമുക്കുടനെ വിജയനെ കാണാം. ശരി. വന്നല്ലോ വസന്തകാലം, വന്നല്ലോ വസന്തകാലം, കൊണ്ണണിഞ്ഞോ പൂവാടിക. വന്നല്ലോ വസന്തകാലം, കൊണ്ണണിഞ്ഞോ പൂവാടിക. വന്നതില്ല നീ മാത്രം, തന്നതില്ല ചാക്കണിക. വന്നല്ലോ വസന്തകാലം, പൊന്നണിഞ്ഞോ പൂവാടിക. പഴി പറയുന്നൊരു ലോകത്തെ ഭയമാണു നിനക്കെങ്കിൽ, പഴി പറയുന്നൊരു ലോകത്തെ ഭയമാണു നിനക്കെങ്കിൽ, വരികാരുമേ അറിയാതെ പൂങ്കുയിലെ വാവാനെ പ്രേമ സംഗീത ഗായക. വന്നതില്ല നീ മാത്രം, തന്നതില്ല ചാക്കണിക. വന്നല്ലോ വസന്തകാലം, പൊന്നണിഞ്ഞു പൂവാടിക. മതിയാകവേ കളിയാടാനായി എന്തെങ്കിൽ തളിരേവാ, മതിയാകവേ കളിയാ
വന്നതില്ല നീ മാത്രം തന്നതില്ല ചാക്കണിക വന്നല്ലോ വസന്തകാലം പൊന്നണിഞ്ഞു പൂവാടിക വന്നല്ലോ വസന്തകാലം പൊന്നണിഞ്ഞു പൂവാടിക ആരുടെ അനുവാദത്തോട് കൂടിയാണ് ഈ മാമ്പഴം പറിച്ചെടുത്തത് ഏയ് ആരുടെ അനുവാദത്തോട് കൂടിയാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇവിടെ ഉത്തരവിടാൻ ഒരുത്തേനേ ഉള്ളൂ മായാവി നിങ്ങൾക്കറിഞ്ഞുകൂടെ ഞാൻ അദ്ദേഹത്തിന്റെ അതിഥിയാണ് ശോഭാദേവി ഉണി നല്ലപോലെ സംസാരിക്കാൻ അറിയാമല്ലോ അത് വെച്ച് പഠിക്കാനാണോ ഈ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നത് അല്ലല്ല നിന്റെ നഷ്ടപ്പെട്ടു പോയ ഈ ആഭരണങ്ങൾ നീ താഴെക്കൂടെ വരുമ്പോൾ നിന്റെ മടിയിൽ തന്നെ ഇട്ടു തരുമെന്ന് കരുതി കയ്യിൽ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ എടുത്തുകൊള്ളണം ഞാൻ പെണ്ണാണ് നിന്റെ ആഭരണങ്ങൾ അറിയാൻ നിങ്ങളുടെ പൗരുഷത്തിനും സേവനത്തിനും ഇതൊരു സമ്മാനമായി കരുതിക്കൊള്ളണം നീ വല്ലാത്ത പിശിക്കുകയാണ് എന്ത് എന്റെ ആഭരണങ്ങൾ മുഴുവൻ തന്നിട്ട് മതിയായില്ലേ നീ എന്താ വേണ്ടത് എന്നെ ആദ്യം വീട്ടിലെത്തിക്കട്ടെ എന്നിട്ട് പറ ഓ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമാണ് ആ കൂടുതൽ തർക്കിക്കണ്ട ഇന്ന് സന്ധിക്ക് നിനക്ക് പോകാം ഇന്ന് സന്ധിക്കും തീർച്ചപ്പെടുത്തിയോ ഓ തീർച്ചപ്പെടുത്തി ഒരു വ്യവസ്ഥയില്ല അംഗീകരിക്കത്തക്കാണെങ്കിൽ കേൾക്കട്ടെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ പറ്റി ചിന്തിക്കണം നീ വിചാരിച്ചിരുന്നത് പോലെ ഒരു കള്ളനോ കൊള്ളക്കാരനോ കൊലപാതകയോ അല്ല അല്പം കൊള്ളാവുന്നവനാണ് ഞാനെന്ന് നിനക്ക് ബോധ്യം വരും നീ എന്നെ അങ്ങനെ വിളിച്ചതിന് നിനക്ക് നാണം തോന്നും നിന്റെ തല താനേ താഴ് ഇപ്പോഴല്ല ഇപ്പോഴാണോ വീട്ടിൽ ചെന്നിട്ട് എന്റെ മുമ്പിൽ വെച്ചല്ല ഇരിക്കുമ്പോ പേടി കുടിക്കാണ് ഷോഫെ ദേവരുന്ന് കിടുകാൻ ഉറയ്ക്കുന്നു ഇവിടെ കയറി നിങ്ങൾ നോക്കുകയാണ് ഇറങ്ങുന്നു സാറേ പതുക്കെ നീ എങ്ങനെ എന്നെ മോളി കയറിയത് നിന്നോട് ലക്ഷം പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഈ കാടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കരുതെന്ന് ഈ തലയോട്ടിനകത്ത് വല്ലതും ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവും നടക്ക പോർപ്പാട്ടി വന്നു ഉത്തരവ് എന്താ വിശേഷം വല്ലതുമുണ്ടോ എന്താ ഏമാനോ അറിഞ്ഞില്ല ഞാൻ എന്തിനു കരയുന്നു കാര്യം പറയും കരയാതെ എന്ത് ചെയ്യേമാൻ അത്ര ഭയങ്കരമായ സംഭവം പറയാൻ എന്റെ നാക്ക് പോലും പൊങ്ങുന്നില്ല നാക്ക് പൊങ്ങുന്നില്ലേ എന്നാൽ ഇതാ കടലാസ് എഴുതി തരും
വേണ്ട, ഞാൻ പറയാം. അശോഭക്കുഞ്ഞിനെ കാട്ടിൽ വെച്ചൊരു പുലി പിടിച്ചു മിഴുങ്ങി. എന്തോ ശോഭയെ പുലി പിടിച്ചു? ഉത്തരവ്. താൻ കണ്ടോ? അത്ര ഭയങ്കരമായ ആ സംഭവം കാണാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കാണുമെന്ന് അവിടുന്ന് വിചാരിച്ചു. ദൈവാധീനം കൊണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്നോടൊരു വിനോദം പറഞ്ഞതായിരിക്കും. അല്ലേ മാന്യൻ, എന്നോട് ആ PC 212 പറഞ്ഞത്. PC 212? അതെ. അയാൾ അവിടെ ഉണ്ടായിരുന്നു? അയാളോട് അയാളുടെ പെമ്പിളെയാ പറഞ്ഞത്. ആ സ്ത്രീ കണ്ടതാണോ? അല്ല, കാട്ടിൽ വിറകൊടിക്കാൻ പോയ ഒരു കൂട്ടുകാരിയാണ് അവരോട് വന്ന് പറഞ്ഞത്. അവര് കണ്ടതായിരിക്കും. അല്ല, കാട്ടിൽ വിറകൊടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയിരുന്ന കുറെ പേര് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. അവരെന്ത് സംസാരിച്ചു? ഒരു പെൺകുട്ടി ഒരു പുലി പിടിച്ചു മിഴുങ്ങിയെന്ന്. അതുകൊണ്ട് അത് ശോഭയായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഏ മാന്നെ, അത് മാത്രം എന്റെ സ്വന്തം ഐഡിയ. തന്റെ ഐഡിയയും താന് ഇത്രയും കാലം പോലീസിൽ ജോലി നോക്കിയിട്ടും ഇത്തരം കെട്ടുകഥകൾ വിശ്വസിക്കുന്നു. ഇതിനാണ് ഇവിടുത്തെ ജോലിയും കളഞ്ഞ് നാടോടി നടക്കുന്നത്. പറഞ്ഞേക്കാം, ഇതുമാതിരി മണ്ടത്തരങ്ങൾ താൻ ഇനിയും തുടരുകയാണെങ്കിൽ ഞാൻ DSP കേടി തന്നെ കാസ്റ്റബിളായി ഡീപ്രമോട്ട് ചെയ്യും. ഓർമ്മിച്ചു പറ്റും. നീ ദീർഘായസാണ് മോനെ, ഇരിക്കൂ. ശോഭയ്ക്ക് പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവൾ അങ്ങയോട് യാത്ര ചോദിക്കാൻ വന്നിരിക്കുക. കൊള്ളാം കുഞ്ഞ്, എനിക്ക് വളരെ സന്തോഷമായി. ഭദ്രമായി പോയിട്ട് വാ. പക്ഷേ പോകുന്നതിന് മുമ്പേ ചേച്ചി ഒരു വാക്ക് പാലിക്കാനുണ്ട്. എന്ത് വാക്ക്? പാടാമെന്ന് പറഞ്ഞത്. ഓഹോ, പാട്ടോ? കൊള്ളാം. എനിക്ക് പാട്ടറിഞ്ഞൂട. കേളോ, വെറും കളവാണ് ചിറ്റപ്പ. ഞാൻ നേരിട്ട് കേട്ടതാ. എന്തിനു വെറുതെ നോ പറയുന്നു? എനിക്ക് പാടുമോളെ? എനിക്കോ? ആ
കുഞ്ഞെ നീ നന്നായി വരട്ടെ. മോനെ ഇവിടെ വേഗം വീട്ടിലേക്ക് എത്തിച്ചിട്ട് വാ. എന്താണ് ചെയ്യുന്നത് പുള്ളെ? ഒന്നുമില്ല മാന്നെ, കൊലക്കേസ്, അടിപിടി, ചീട്ടുകളി, പിടിച്ചുപറി, ഇങ്ങനെയുള്ള ഓരോന്ന് തരംതിരിച്ച് ഇങ്ങനെ എഴുതി വരികയാണ്. തരംതിരിച്ച് എഴുതുന്നു, എനിക്ക് വേറെ ഒരു ജോലിയും ഇല്ല. അയ്യോ അതെന്താ മാന്നെ അങ്ങനെ പറയുന്നു? എനിക്ക് ഉറക്കത്തിൽ പോലും ഇവിടുത്തെ ജോലിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. 440 ഉത്തരവ്. ഖാൻ സാഹിബ് അബ്ദുൾ റഹീം ഈ നാട്ടിലെ വലിയ പൗരപ്രധാനിയാണെന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. അതിന് വല്ല സംശയമുണ്ട് മാന്നെ? ആ അദ്ദേഹത്തിന് ഇവിടെ ഉള്ളതിൽ കൂടുതൽ ബോംബെ 2 ബംഗ്ലാവ്, കൊച്ചിയിൽ ഒരു ഗോഡവ്, മലബാറിലെ ഒരു എസ്റ്റേറ്റ്, 10-15 ആന. കേട്ടോ മാന്നെ, അദ്ദേഹത്തിന് ഭാര്യമാര് 4. അപ്പോൾ ഭാര്യമാരുടെ എണ്ണമാണ് മാന്യതയുടെ മാനദണ്ഡം അല്ലേ? ഉത്തരവ്. ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകൾക്ക് മാത്രമേ അനവധി ഭാര്യമാരെ പോറ്റാൻ നോക്കൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ സ്ത്രീകളെ ആരെയും കാണാറില്ലല്ലോ. അതല്ല, അദ്ദേഹം മൊഴിശല്ലി വിട്ടു. 441 ഉത്തരവ്. ഇന്ന് ഖാൻ സാഹിബിന്റെ വണ്ടി ആ മലഞ്ചെരുവിലേക്ക് പോയിട്ടുണ്ട്. ഓ, എന്നാ വല്ല മേയാനോറ്റായിരിക്കും. മേയാൻ പോകുന്നത് കുതിരയോ വണ്ടിയോ? ഉത്തരവ്. കുതിര. വൺ ഐഡിയ സാർ. ആ വണ്ടി കാട്ടിലേക്ക് പോയിരിക്കുന്നത് വിറക് കൊണ്ടുവരാനായിരിക്കും. എന്തൊരു ഒറിജിനൽ ഐഡിയ. താങ്ക് യു സാർ. വാ, താങ്ക് യു. മരത്തലെ, ഖാൻ സാഹിബ് ഇത്രയും നല്ല വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് കാട്ടിൽ നിന്നും വിറക് കൊണ്ടുവരാനാണ് അല്ലേ? അദ്ദേഹം തനിച്ചാണ് അതിൽ യാത്ര ചെയ്തിരിക്കുന്നത്. താഴ്ത്തും വണ്ടിയിലുണ്ടായിരുന്നു. ഏമാന്നെ, എനിക്ക് വിശ്വാസമാകുന്നില്ല. ഇത്രയും വലിയ ആളോ ഒറ്റയ്ക്ക് എന്തിനു കാട്ടി പോയി? തനിക്ക് ഈയിടയ്ക്ക് എന്തിലെങ്കിലും വിശ്വാസം തോന്നാറുണ്ട്. ലോകത്തുള്ള സകല ആളുകളും തനിക്ക് വലിയമാരാണ്. നടക്കൂ എന്റെ ഇവിടെ കാട്ടിലേക്ക്. നമുക്ക് ഇന്ന് തന്നെ കാര്യം കണ്ടിട്ട്. ഉത്തരവ്. ഹേമാനെ, ഞാനും കൂടെ കാട്ടിലേക്ക് വരണമെന്നുണ്ടോ? താൻ എന്താ വന്നാല്? അല്ല, ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഹേമാനെ, ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ ഇവിടെ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്റെ ഇളയ ചെറുക്കനുണ്ടല്ലോ ഗംഗാധർ, അവന് കരിമ്പ് തിന്നണമെന്നും പറഞ്ഞുകൊണ്ട് ഒരേ കരച്ചില. ഞാൻ കരിമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് ചെത്തി കണ്ടിച്ച് അവന് ഇത്തിരി കൊടുക്കണം. എനിക്കും വല്ലതും കഴിക്കണം. എന്നിട്ട് ഞാൻ ഏമാന്റെ കൂടെ എവിടെ വേണമെങ്കിലും വന്നേക്കാം. തന്റെ ധിക്കാരം അതിന്റെ വീ മര്യാദയ്ക്ക് നടക്കിന്റെ കൂടെ വേണമെങ്കിൽ പോയിരുന്ന വഴി വീട്ടിൽ കയറാം. ഉത്തരം. എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. മലർത്തോറും മന്ദഹാസം വിരിയുന്നതെന്തിനാവാം. പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം. ഹൃദയം പകർന്നു തമ്മിൽ കഥകൾ പറഞ്ഞു നിൽക്കു. പുതുപൂക്കൾ നമ്മെ നോക്കി പുളകത്തിൽ മുങ്ങിടുന്നു. അനുരാഗ വായ്പു കാണാൻ അവയും കൊതിക്കയാവാം. പിരിയാതെ എന്നും വാഴാം നമ്മോടോതിടുന്നതാവാം. മലർത്തോറും മന്ദഹാസം പിരിയാതെ എന്നും വാഴാം നമ്മോടോതിടുന്നതാവാം. ആലോല കാന്തിയാർന്നു
അറിയാതെ എന്നും വാഴാം നമ്മോടോതിടുന്നതാവാം മലതോറും മന്ദഹാസം പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം അണയാതെ കത്തി നിൽക്കും അമലാനുരാഗദീപം അരുളുന്ന താണുപാരി ഹൃദയത്തിന് പ്രകാശം അതു നാം പകർത്തുവാനായി അവയും കൊതിക്കയാവാം പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം മലർത്തോറും മന്ദഹാസം പിരിയാതെ എന്നും വാഴാൻ നമ്മോടോതിടുന്നതാവാം ഇവിടെ നമുക്ക് പറ്റിയ സ്ഥലമാണ് അവന്മാർ ഇതിലെങ്ങനെ പോയാൽ പിടിക്കുന്ന കാര്യം ഞാൻ വേണ്ട വേണ്ട നമുക്ക് അവിടെ പോയാൽ അവിടെ വളരെ ദൂരം എന്താ ഈ മരത്തിന്റെ മുകളിൽ കയറി യമനെ കയറിയാൽ ആദ്യം കയറും യമന്റെ ചെറുപ്പന്റെ വണ്ടി ചെപ്പുണ്ടാകും ശോഭക്കുഞ്ഞു വണ്ടി കയറി ഇരുന്നു കഥ അടച്ചു ബഹളം കൂട്ടാൻ പതുക്കെ പറ വണ്ടി ഇളകിക്കഴിഞ്ഞു കുതിര വാലും കൂട്ടിക്കൊണ്ട് ഓടുന്നു ആ ഏമാന്നെ നമുക്കും അവരുടെ പുറകെ പോകാം ഇറങ്ങും നീ വണ്ടിയുടെ കൂടെ തന്നെ പോയി നീ ഓടിക്ക എല്ലാം ഭദ്രം അങ്ങയെ സന്തോഷിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് പാലിച്ചു എന്നാൽ ഇതാ വീണ്ടും ഞാൻ ശപഥം ചെയ്യുന്നു ആ മായാവിയെ ജീവനോടെ കിട്ടാത്ത പക്ഷം അവന്റെ പ്രേതമെങ്കിലും ഞാൻ അങ്ങേക്ക് കാഴ്ച വയ്ക്കും നിന്റെ പരാക്രമത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ശോഭേ അങ്ങുന്നേ മിണ്ടാതെ ശോഭേ എന്റെ ജീവിത ശോഭേ വിങ്ങിപ്പൊട്ടുന്ന എന്റെ ഹൃദയത്തിന് ഒരേ ഒരു ആശ്വാസം നിന്റെ ആ ഓമന മുഖം മാത്രമാണ് ആനന്ദായികേ ജീവനായികേ എന്റെ പ്രേമകായികേ എന്താണ് മിണ്ടാത്തത് ആനന്ദത്തിന്റെ ആ കിളിവാതൽ നീ തന്നെ തുറക്കു ഓമനെ ആ ഓഹോ നാണമാണോ എന്തിനു കാണിക്കുന്നു ലജ്ജയുടെ ആ മൂടുപടം വലിച്ച് ദൂരെ എറിയും ഓമനെ മുന്നേ പാവം നാണിച്ചിട്ടാണ് ഒന്നുകൂടി നോക്കും അങ്ങനെയല്ല ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഒന്ന് പിടിച്ച് ഒന്നുകൂടി പിടിച്ച് ഒന്നുകൂടി പിടിച്ച് മുറുകി പിടിച്ച് മുറുകി അങ്ങനെ മനസ്സിൽ കരുതി ഒന്നൊന്ന് പിടിച്ചാട്ടെ പിടിച്ചോ പിടിച്ചോ ശ്രീശ്രീ എന്നെ പിടിച്ചിട്ട് നീ കാണിച്ചിട്ട് അമൂല്യ നിധി അങ്ങനെ ഇതെല്ലാം ആ മായാവിയുടെ തന്ത്രജാലങ്ങളാണ് ഞാൻ നീക്കുന്ന ഓരോ തിരക്കും അവനങ്ങനെ വെട്ടി തള്ളുകയാണ് അങ്ങനത്തെ ഏട്ട് വരുന്നു ആ പപ്പുള്ളേ എന്തൊക്കെയാണ് വിശേഷം എല്ലാം വിശേഷം തന്നെ ഇന്ന് രാവിലെ
ഞാൻ കിടക്കപ്പായി നെരുന്നേറ്റപ്പോ എന്റെ കൊച്ചുമോളുടെ മോഹമാണ് കണിയുണ്ടത്. ഇനി എന്തോ പറ്റാന അവളെയും കണിയുണ്ടോണ്ട് ഇറങ്ങിയത്. ആ നീരാറ് 12 അല്ലെങ്കിൽ ഈ വണ്ടി എന്റെ മുമ്പിൽ വരുമോ? ആ അതൊരു അതിശയം തന്നെയാണ്. ഒരു കാര്യം ചെയ്യും, ഈ വണ്ടി നിങ്ങൾ തന്നെ എന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ചു. ഈ വണ്ടി, ഈ വണ്ടി അങ്ങനെ എന്തോ അങ്ങനെ പറയുന്നത്. ഈ വണ്ടിയാണ് പപ്പുള്ള ഇൻസ്പെക്ടർ ആക്കാനുള്ള വണ്ടി. ആട്ടെ, ഈ വണ്ടിയിൽ വന്നതാരാ? ഹലോ ഇൻസ്പെക്ടർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ് വിജയ്. മിസ്റ്റർ വിജയ്, ഇത് ഖാൻ സാഹേബിന്റെ വണ്ടിയാണ്. അതിവിടെ എങ്ങനെ വന്നു എന്ന് ഞാൻ അറിയുന്നതിൽ വിരോധമുണ്ടോ? അറിയാനെന്തിരിക്കുന്നു? വണ്ടി ആളില്ലാ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു. അതെന്റെ തെരുവെന്ന് കണ്ടു, അവനോട് പിടിച്ചുകൊണ്ടുവന്നു. ഞാൻ അതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളൊക്കെ വന്നത്. ബംഗ്ലാവിൽ കിടന്ന വണ്ടി റോഡിൽ എങ്ങനെ വന്നു? അല്ല, വണ്ടിയുടെ മുമ്പിൽ കുതിരയുണ്ടല്ലോ, അത് വലിക്കിട്ടാ വണ്ടി ഇവിടെ എത്തിയത്. തന്നോട് ചോദിച്ചു ഉത്തരവ്. മിസ്റ്റർ വിജയൻ, റോഡിൽ നിന്നും വണ്ടി ഇവിടെ കൊണ്ടുവരാൻ കാരണം? ഏമാനെ, ഇദ്ദേഹം ആരാ? അല്ല ആരാ, വലിയ സോഷ്യൽ സർവീസ് അല്ലേ? ആ ഇദ്ദേഹം എവിടെയെങ്കിലും എന്തെങ്കിലും ഒറ്റ കണ്ടാൽ വെറുതെ വിടുന്ന പതിവില്ല, സഹായിക്കാതെ. 441 ഉത്തരവ്. മിസ്റ്റർ വിജയൻ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പോലീസിന് അറിവ് കൊടുത്തില്ല? അങ്ങ് പറയുന്നത് കേട്ടാൽ തോന്നും ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നത് ഞാൻ നേരത്തെ സ്വപ്നം കണ്ടെന്ന്. ഇൻസ്പെക്ടർ, വണ്ടി ഇപ്പോഴാണ് ഇവിടെ കൊണ്ടുവന്നത്, ഉടൻ തന്നെ നിങ്ങൾ വരികയും ചെയ്തു. പിന്നെ ഞാൻ എന്തിനറിയിക്കണം? അഥവാ അതുകൊണ്ടുള്ള പ്രയോജനം? ഈ നാട്ടിൽ എത്ര കളവുകൾ, കൊള്ളകൾ, കൊലപാതകം വരെ നടന്നിരിക്കുന്നു, പോലീസ് എന്ത് ചെയ്തു? നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, കൂടുതലൊന്നും പറയണമെന്ന്. 441 വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ നിന്ന് ഒരു മൊഴി എനിക്ക് ആവശ്യം. യാതൊരു ഒച്ചമ്മയ്ക്ക് ഉറക്കത്തിലും കുഞ്ഞിന്റെ വിചാരം. ഇപ്പൊ വരുപ്പ് വരുമെന്നാണ് ഓർമ്മ. നേര് പറഞ്ഞാ കുഞ്ഞിനെ കാണാതായത് മുതൽ ഞാനും ഒച്ചപ്പ് ഉറക്കന്നെ അടച്ചിട്ടില്ലേട്ടോ. കുഞ്ഞിന്റെ ശബ്ദമെന്നാ തോന്നുന്നത്. നോക്കട്ടെ. എന്റെ പൊന്നുമോളെ, എന്റെ കുഞ്ഞെ, നീ പോയതിനു ശേഷം ഇവിടെ ആരെങ്കിലും ഉണ്ടിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ടോ? നീ ഇതുവരെ എവിടെയായിരുന്നു? ഈശ്വരൻ നമ്മെ രക്ഷിച്ചു. വാ മോളെ, പൊന്നുമോള് വാ. അല്ല പപ്പുള്ള, നമസ്കാരം. നമസ്കാരം. പിന്നെ എന്തൊക്കെ വിശേഷം? ഇന്നെ പിടികിട്ടിപ്പോയി, സകല കുട്ടനത്തിനും തെളിഞ്ഞുപോയി. നമ്മുടെ ശോഭ കുഞ്ഞിന്റെ കാര്യമേ. ശോഭയുടെ കാര്യം? അതേ. നിന്ന് ഓ, അതെന്തെങ്കിലും ഒരിക്കൽ താനെ തെളിയാൻ നിവൃത്തിയില്ലല്ലോ. അതെന്താ അങ്ങനെ ഇന്ന് രസമില്ലാതെ സംസാരിക്കുന്നു? ഇത് കേട്ടാ തോന്നും ഞാൻ അങ്ങനെ വേണ്ടിയിട്ട് ഒരു വസ്തുവും ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ എന്റെ വീടും കൂടി നോക്കാതെ, കുഞ്ഞുമക്കളെ കൂടി കാണാതെ, ഈ നാടായ നാടും കാടായ കാടും വീടായ വീടും ഒക്കെ ചുറ്റിച്ചിരിഞ്ഞ് ആർക്ക് വേണ്ടിയിട്ടാ? അല്ല ആർക്ക് വേണ്ടിയിട്ടാന്ന്? ആ എന്റെ കഷ്ടപ്പാട് കണ്ടാലേ ദൈവം കൂടി നിലത്തിറങ്ങി വരും. അങ്ങനെ പരമാർത്ഥത്തിൽ പപ്പുള്ള കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇരിക്കണം പപ്പു. ബുദ്ധിമുട്ടാതെ ഈ 441 എങ്ങനെ ഇൻസ്പെക്ടർ ആവും? അത് പോട്ടെ, അതിലും വലിയൊരു കുന്തം വന്ന് ചാടിയിരിക്കുന്നു. അതെന്താ? നമ്മുടെ വിജയൻ അങ്ങനെ അറസ്റ്റ് ചെയ്യുക. എന്ത്? വിജയൻ അറസ്റ്റ് ചെയ്യും? നിശ്ചയമായി. അതിനുള്ള വാറണ്ട് കൂടി ഞാൻ വാങ്ങി കഴിഞ്ഞു. വിജയനെ അറസ്റ്റ് ചെയ്ത് ശോഭയെ മോചിപ്പിച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. നിങ്ങൾക്കറിഞ്ഞുകൂടാ മിസ്റ്റർ പണിക്കർ, ശോഭ അല്പം മുമ്പ് ഒരു വണ്ടിയിൽ വിജയന്റെ വീട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതേ, നിന്ന് എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. അല്ല ഇതാ ശോഭ കുഞ്ഞു. എന്താ പപ്പുള്ളിങ്ങനെ വല്ലാതെ നോക്കുന്നത്? ഇതെന്റെ മകൾ തന്നെയാണ്. ശോഭ വിജയന്റെ വീട്ടിൽ നിന്ന് പോകുന്നു. വിജയന്റെ വീട്ടിലോ? ഞാനെന്തിനവിടെ പോകുന്നു? പിന്നെ കുഞ്ഞെന്താ ഈ പറയുന്നത്? പിന്നെ വിജയന്റെ വീട്ടിൽ വണ്ടി ചെന്ന് ഇറങ്ങിയത് ആരാ? അല്ല ആരാ? ഓഹോ, അപ്പൊ വിജയനെ പോലെ നിങ്ങൾക്കും ഒരു കണിപ്പ് പറ്റി. എന്റെ തല കറങ്ങുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏതോ കൂടോത്ര മന്ത്രവാദം ഉണ്ടെന്നാ. ഉണ്ടായിരിക്കും. ഉത്തരം. പക്ഷെ പണിക്ക, എന്നാൽ നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. 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 ഇത്രയും ദിവസം ശോഭ എവിടെ താമസിച്ചു? മായാവിടെ ബംഗ്ലാവിൽ. മായാവിടെ ബംഗ്ലാവിൽ? ദൈവമേ, ഈ ലോകത്തില് ലക്ഷോപലക്ഷം നല്ല ജനങ്ങള് റോഡരികിലും നിരത്തിലും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മായാവിയും കൊള്ളക്കാരനും കള്ളരുമല്ല ബംഗ്ലാവിൽ പോലും. കാലം പോയ പോക്കെ. 441 ഉത്തരവ്. അപ്പോൾ നിശ്ചയമായും ആ ബംഗ്ലാവ് ഏത് ഭാഗത്താണെന്ന് ശോഭയ്ക്ക് അറിയാമായിരുന്നു. അറിഞ്ഞുകൂടെ ഇൻസ്പെക്ടർ സാർ, ഇങ്ങോട്ട് നോക്കിയാലും കാടും മലയും തന്നെ.
വേറൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. തന്നെയല്ല അങ്ങോട്ട് പോയതിന്റെ രാത്രി തിരിച്ചു വന്നതിന്റെ രാത്രി. അത്ഭുതമായിരിക്കുന്നു. വഴി നിശ്ചയമില്ല, ആളെയും തിരിച്ചറിയാൻ വയ്യ. പിന്നെ അങ്ങനെ വീട്ടിൽ വന്നെത്തി. ആ മനയുടെ അടിവാരത്തൊരു മാന്തോപ്പുണ്ടല്ലോ, അവിടെ ഒന്ന് ഖാൻ സാഹിബ് അബ്ദുൾ റഹ്മാൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു വിട്ടത്. ഖാൻ സാഹിബ് അബ്ദുൾ റഹീം? അതെ, ഇവിടെ അടുത്തുള്ള കോടീശ്വരൻ. അദ്ദേഹം അല്ലേ കുഞ്ഞെന്തോ ഈ പറയുന്നു? വള്ളക്കാരനായ മായാവി എവിടെ, കോടീശ്വരനായ സേട്ടു എവിടെ, എലി എവിടെ, മല എവിടെ? എനിക്കത് വിശ്വാസമാകുന്നില്ല. പണിക്കരദ്ദേഹം, ഇതാകപ്പാടൊരു കുഴഞ്ഞ പ്രശ്നമാണ്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാനും നോക്കട്ടെ. ശോഭക്കുഞ്ഞ്, ഒരു കാര്യം, കഴിഞ്ഞതൊക്കെ പോകട്ടെ. കുഞ്ഞിനോട് ആ കള്ളൻ എങ്ങനെയാ പെരുമാറും പറഞ്ഞു, തുറന്നു പറഞ്ഞു. ഈ ഞാൻ ചെന്ന് അവന്റെ തലമുണ്ട് അടിച്ചു പൊട്ടിച്ചേച്ചു വരാം. വേണ്ട വേണ്ട, മായാവി എന്നോട് വളരെ മര്യാദയായിട്ടാണ് പെരുമാറിയത്. അദ്ദേഹം നല്ലവനും മാന്യനുമാണ്. കള്ളനും കൊള്ളക്കാരനും ഒക്കെ മര്യാദയായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ പൂട്ടിയിട്ടുണ്ടാ മതി. ഇതുകൊണ്ട് തന്നെ വിചാരിച്ചോണം, ഈ മായാവി ഒന്നാം ക്ലാസ് കൊള്ളക്കാരനും കൊട്ടിമൂത്ത കള്ളനുമാണ്. അദ്ദേഹം നല്ലവനോ കെട്ടവനോ ആട്ടെ, കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ. അപ്പൊ കറക്റ്റ്. കുഞ്ഞെ, ഈ 441 അവനെ വെറുതെ വിടുമെന്നാണോ വിചാരിച്ചത്? കുഞ്ഞു കണ്ടോ, ഇന്നില്ല നാളെ, നാളെ ഇല്ല മറ്റന്നാ, മറ്റന്നാളിൽ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം. 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 ദോഷം അത് നിറയുവാൻ ഇതുപോലെ എന്തെല്ലാം വേഷം, വയറാണു നമ്മൾക്കു ദോഷം. ശംഭോ മഹാദേവ ശംഭോ, ശിവ സാംബ സദാ ശിവ ശങ്കര ശംഭോ, ശംഭോ മഹാദേവ ശംഭോ. എരിയുന്ന തീയതിനുള്ളിൽ രണ്ടു ഫയറിഞ്ചൻ വന്നാലും ഫലമില്ല ശിവനെ, എരിയുന്ന തീയതിനുള്ളിൽ കുടികെട്ടി പാടുവതും വയറിന്, കാറ് കൊടിവെച്ചു പായുവതും വയറിന്, മുടികെട്ടി ആടുവതും വയറിന്, ഇങ്ങനെ പലമട്ടിൽ പാടുവിടും വയറിന്, എല്ലാം വയറിന്, ഒരു താൻ വയറിന്, വയറാണു നമ്മൾക്കു ദോഷം. ശംഭോ മഹാദേവ ശംഭോ, ശിവ സാംബ സദാ ശിവ ശങ്കര ശംഭോ. ഓ കൈലാസ്വരേ, ഓം കാളി മഹാകാളി ജയഭദ്രകാളി. ഏയ്, എങ്ങോട്ടാണ് കയറി വരുന്നത്? ഇത് പോലീസ് സ്റ്റേഷനാണ്, ഛത്രമല്ല. പക്വത ഛത്രമായാലും സ്റ്റേഷനായാലും സന്യാസിമാർക്ക് സർവവും ഏകമയം. സർവാധികാരിയും സാമ്രാജ്യാധിപതിയും നമുക്ക് സർവീശ്വരനാണ് മകനെ. ഓം മഹാദേവ ശംഭോ കൈലാസ്പതി. ഓ, മഹാദേവനെ അന്വേഷിച്ചാണോ? എന്നാ നേരെ കൈലാസത്തേക്ക് നടന്നാട്ടെ. ഏയ്, നിങ്ങൾ ആര്, എന്തിനിവിടെ വന്നു? വത്സ, ആരാണ്, ഏതാണ്, എവിടെയാണ്, എങ്ങോട്ടാണെന്ന് അല്പജ്ഞനായ മനുഷ്യന് എങ്ങനെ അറിയാൻ സാധിക്കും? മകനെ, നീ നിന്റെ ആത്മാവിനോടും ചോദിക്കൂ, നീ ആര്, ഞാനാര്, എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന്. ലോകം വെറും മിഥ്യ മകനെ, വെറും മിഥ്യ. ആട്ടെ, നിന്റെ 441 എവിടെ? ഓഹോ, ആ കഴുതയെ കാണുവാനാണോ അവിടെ നിന്നല്ലേ? അതെ മകനെ, അതെ. അയാളുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുവാനാണ്? പോകും, പോയി വേറെ വല്ല വഴിയും നോക്ക്. മൂഢനായ മനുഷ്യ, വഴി ഏതെന്ന് കണ്ടുപിടിക്കാനാണ് നാം ഈ വേഷമെടുത്തിരിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? ഏ തെണ്ണിടാ, എന്തിനവനെ വിളിക്കുന്നു? അവനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കട്ട ഇവിടെ എങ്ങനെ വന്നു അങ്ങനെ തന്നെ വെക്കൊള്ളാം. വന്നവന്റെ ഗതിയല്ല അങ്ങനെ തന്നെ മകനെ. എന്നാൽ ഗുരുദേവ, എന്തുകൊണ്ട് അവിടെ നിന്ന് മാത്രം ഇതുവരെ തിരിച്ചെഴുന്നള്ളിയില്ല? പൊയ്ക്കൊള്ളും മകനെ, പൊയ്ക്കൊള്ളും. നിന്റെ കണ്ണുകളിൽ അധികാരത്തിമരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. നീ ഞാനുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു മാലയിലെ രണ്ട് കണ്ണികൾ. ഞങ്ങളെ പിടിച്ച് പുറത്തു കണ്ടു. ഓ മഹാദേവ ശംഭോ കൈലാസവതി, എന്തൊരു നല്ല കൈ, ആക്കി ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നല്ലോ. ശനിയും ചൊവ്വായും ഒരേ മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നു. ഭക്താ, നീ അടുത്ത് തന്നെ ASP, നിന്റെ 441 ഇൻസ്പെക്ടർ. 441 ഉത്തരവ്. ഓഹോ, താനാണ്, എന്തോ ഇതിന്റെയൊക്കെ അർത്ഥം? ഏമാനെ, ഈ പോലീസിന്റെ തുപ്പി കണ്ട മഷിയിട്ട് നോക്കിയാൽ ഒരൊറ്റ പുള്ളിയും കാണാനൊക്കെ ഇല്ല. അതിനാ ഞാനൊരു ന്യൂ ഐഡിയ എടുത്തതാ. ഐഡിയ കൊള്ളാം. 441 ഉത്തരവ്. തനിക്ക് ഈ ബുദ്ധി എങ്ങനെ വന്നു? ഈ വേഷമല്ല എവിടെ നിന്ന് കിട്ടി? ഏമാനോട് ഞാൻ പറയാറില്ല, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്ന്. അത് ഞാൻ ഇതെല്ലാം കരുതി വെച്ചിരിക്കാം, എപ്പോഴാ ഇതിന്റെ ആവശ്യം വരുന്നെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ താൻ വലിയ ദീർഘദർശിയാണ്. ആട്ടെ, ഈ വേഷവും കിട്ടി നടന്നിട്ട് നല്ല ഗുണവും ഉണ്ടായോ? ഞാൻ എവിടെയെങ്കിലും പോയോ? ഞാൻ ആദ്യമായിട്ട് ഏമാൻ്റെ ട്രെയിൻ നോക്കാൻ വന്നതല്ലേ.
എന്റെ ഐഡിയ എങ്ങനെ ഇരിക്കുന്നു? ഏമാനൊന്ന് കറങ്ങി. ഐഡിയക്കാരൻ എടോ, ഡി എസ് പിയുടെ കത്ത് വന്നിട്ടുണ്ട്. ഡി എസ് പിന്നെ എടുത്തു വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പോകുന്ന പറഞ്ഞ കുറുക്കിന് കൊണ്ട് എന്റെ ഏമാനെ എന്നെ പറ്റി വല്ല എഴുതിയിട്ടുണ്ടോ? എന്റെ പ്രൊമോഷനെ പറ്റി വല്ല കാര്യം എഴുതിയിട്ടുണ്ടോ? ഒരു മാസത്തിനകം സകല കേസുകളും ഡിസ്പോസ് ചെയ്യാത്ത പക്ഷം നമുക്ക് രണ്ടുപേർക്കും ഡിസ്മിസ് ആണെന്ന്. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, പക്ഷെ തന്റെ 13 അനാഥപ്രേതങ്ങളോ അവരെന്ത് ചെയ്യും? 13 പേരില്ല, 12 പേരേ ഉള്ളൂ. എന്റെ അച്ഛൻ നേരത്തെ നിർത്ത് പോയി മര്യാദയ്ക്ക് ജോലി നോക്കും. ഉത്തരവ്. എനിക്ക് ഈ പാവം പിടിച്ചതിന്റെ കുടിയിൽ നിങ്ങൾ വന്നതിനും വേണ്ടി നമുക്ക് വരുത്തി വരുത്തി സന്തോഷമുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് നിങ്ങൾ ഹസ്ബൻഡ് ആവത്ത് ഒരു സംശയം വന്നതിലാണ് ബേജാർ. ഏടി നമ്മളെ നോക്കി, നമ്മളെ ഈ ദാടിയെ നോക്കി. ഇൻസോട്ടിസ നിങ്ങൾ തന്നെ ആലോചിച്ചിരി. നിങ്ങൾക്കൂട്ട് മൂത്ത പോലീസുകാർ തിരക്കി നടക്കുന്ന കള്ളന്മാരിട്ടെയും കൊള്ളക്കാരിട്ടെയും നമുക്ക് സംഘാത്തുണ്ടാവുന്ന നിങ്ങൾക്ക് വിചാരമുണ്ടാ? പക്ഷെ ഖാൻ സാഹിബ്, മായാവി താങ്കളുടെ ആത്മസുഹൃത്തെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നോക്ക് നോക്ക്, നമ്മൾ നിസ്കാര തയ്യുമ്പുള്ള മുസൽമാനാണ്. എടി ഖിയാമത്തിന്റെ അലാമത്ത് നമുക്ക് പേടിയാണ്. മായാവിയില്ല, അവന്റെ അലാത്തായാലും ശരി, കള്ളവും കൊള്ളയും കൊണ്ട് വയറ്റുപാട് നടത്തുന്നവന്റെ പേര് കൂടി കേൾക്കണം നമുക്ക് ഹരാമാണ്. പരിഭവിക്കരുത് ഖാൻ സാഹിബ്. അതിനല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലെ കൊണ്ട് നമ്മൾ എന്താണിപ്പോ ചെയ്യേണ്ടത്? ആട്ടെ ഖാൻ സാഹിബ്, അന്ന് ശോഭയെ കാട്ടിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയി വിട്ടത് താങ്കളല്ലേ? ഇടേ ഇഗ്രീസിന്റെ മകനാണ് നിങ്ങൾ പറഞ്ഞത്. എന്നോട് ശോഭ തന്നെയാണ് പറഞ്ഞത്. ശോഭ പറഞ്ഞ പറഞ്ഞു ശോഭ പറഞ്ഞ അട്ടെ, ശോഭ സത്യം പറഞ്ഞതാണോ അതോ താങ്കളുടെ പേരിൽ ഒരു ആരോപണം മാത്രമാണ്? നേരാണ് നേരാണ്. പടച്ചും കാക്കട്ടെ, നമ്മളൊരു ചങ്ങാതിന്റെ മകളെ നമ്മളെ വീട്ടിൽ കൊണ്ടിരുന്നു വിട്ട്. അതിനെന്താണ്? നമ്മളെ തൂക്കിലിടുക എന്നല്ല. ആ സംഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് താങ്കളും മായാവിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നാണ്. ഉണ്ട്. നമ്മളെ ഇഷ്ടമാണ് മായാവി, ഉമ്മിനുള്ള ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താണ് അപ്പൊ വേണ്ടി? ഒന്നും വേണ്ട. അവനെ അയാളെ നിയമത്തിന് വിധേയനാക്കി തരാം. നമ്മൾ നിലവിലുള്ള ഇസ്ലാമാണ്. നമ്മൾ മയ്യത്തായാലും ശരി, നമ്മുടെ ചങ്ങാതിനെ തടിക്കില്ല. നിങ്ങളുടെ ചങ്ങാതി 7 കൊല, 21 കൊള്ള, 56 മോഷണം, ഇത്രയും നടത്തിയവനാണ് നിങ്ങളുടെ ചങ്ങാതി. നിങ്ങൾ പറയണത് പുളിയാണപ്പ. നമ്മുടെ ഇഷ്ടം വെറുതെ വഹിക്കുകയാണ്. ഇത് മുഴുവനും നമ്മുടെ ഇഷ്ടം മായാവ് ചെയ്താണെന്നുള്ളത് എന്താണ് തെളിവ്? തെളിവില്ലല്ലോ ഖാൻ സാഹിബ്. അതുകൊണ്ടല്ലേ താങ്കളുടെ അടുത്ത്. നമ്മളെടുത്ത് നമ്മൾ എന്താണപ്പ ചെയ്യേണ്ടത്? റബ്ബാണ് നേര്. നമ്മുടെ ഇഷ്ടം കള്ളപ്പുള്ളിയാണെങ്കിൽ നമ്മുടെ ഈ കൈ കൊണ്ട് അവന്റെ സംഘടിച്ച് വിടി വയ്ക്കും. ഏറി അവന്റെ മയ്യത്ത് നിങ്ങളുടെ മുന്നിട്ട് തീരും നമ്മൾ. ഖാൻ സാഹിബ് വിശ്വസിക്കണം, നിയമത്തിന് മായാവിയോട് യാതൊരു വിരോധവുമില്ല. കുറ്റക്കാരെ ശിക്ഷിക്കണം, നിരപരാധികളെ രക്ഷിക്കണം, ന്യായം നടക്കണമെന്നുള്ളത് മഹത്തരമാണ് നമ്മുടെ ആഗ്രഹം. അത് ശരി. അപ്പൊ കൈയൊടുക്കി. നമ്മുടെ ഇഷ്ടം മായാവി കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന കാര്യം നമ്മളെ നിയമത്തിന്റെ പുറിയിൽ നിന്ന് രക്ഷിക്കുന്ന ചുമതല നിങ്ങളെ ഏറ്റാ. കുത്തിരിക്കി. അപ്പൊ നമ്മൾ നാളെ വയനാട് വരെ പോവേ. വയനാട് വരെ പെട്ടെന്ന് തന്നെ മടങ്ങി വരുമല്ലോ. ഇതെന്തൊരു ചോദ്യമാണ്? 4 തീയതിക്കകം നമ്മൾ വേണ്ടുന്ന രജനും കൊണ്ട് തിരിച്ചു വരും. വളരെ നന്ദി, ഞാൻ കാത്തിരിക്കും. നമുക്ക് വേണ്ടി അല്ലാട്ട് ഏകനേട്ടാ. തീർച്ചയായും. അപ്പോൾ ഞങ്ങൾ പാടില്ല പാടില്ല ഇൻസോട്ടിസ. ഇന്നത്തെ സന്തോഷത്തിനും വേണ്ടി നമുക്ക് ആപ്പ് ചായ കുടിച്ചു പിരിക്കണം. മജീദ്, ഈ അലാമി എവിടെ പോയി കിടക്കണം? നമസ്കാരം. നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനെന്താ, ഞാൻ ഇങ്ങോട്ട് വന്നാലും ഇരിക്കണം. പിന്നെ കുറച്ചു നാളായിട്ട് ഇവിടേക്കും കണ്ടില്ല. എവിടെയായിരുന്നു? ഒന്ന് മദ്രാസ് വരും. വിചാരിച്ച ഞാൻ അങ്ങോട്ട് വാങ്ങിയ കടം ഇതുവരെ വീട്ടാൻ സാധിച്ചില്ലല്ലോ. അതിന്റെ കാര്യത്തിന് ഒരു സ്നേഹിതരെ കാണാൻ പോയെന്ന് മാത്രം. രാമോ, ഓ അതൊന്നും സാരമില്ല. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ അങ്ങ് മെച്ചപ്പെടണമെത്തി. എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. സാവധാനം മതി. അത് അങ്ങയുടെ തന്മതി. എന്റെ ഭാരം ഞാനൊന്നു നിൽക്കുന്നു. പിന്നെ നാളെ നന്ദക്കൂട്ടിലേക്ക് വരാമോ? ആ ബാധ്യത അപ്പഴേ തീർത്തുങ്ങളെ. നാളെ വേണമെങ്കിൽ വരാം. എന്നാൽ ഇപ്പോൾ യാത്ര പറയുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. കാത്തു വിളിച്ചിട്ട് പോകും. ചിത്തപ്പന്റെ ആരോഗ്യം വളരെ മോശമാണ്. രാധയും ഗീതയും ചിത്തമ്മേനെ കൂട്ടിക്കൊണ്ടുപോയി ശോഭയുടെ വിശേഷം അറിഞ്ഞു. Thank you.
എന്റെ അച്ഛനെ കാണുന്നില്ല. എന്താ? അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ മായാവിയോട് പറയണം. സാരമില്ല, ഞാൻ ഉടനെ പോയി അവന് വിവരം അറിയിക്കും. വിജയ, എത്ര കാലം കൂടിയാണ് അങ്ങിങ്ങനെ സ്നേഹപൂർവ്വം എന്നോട് പെരുമാറുന്നത്? സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകും. ഞാനും പ്രേമത്തിന്റെ മഹാസ്മര ശക്തി അതാണ്. നിന്റെ ഈ നിഷ്കളങ്ക പ്രേമം എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിക്കഴിഞ്ഞു. നീ എന്താണ് ആലോചിക്കുന്നത്? വിശേഷിച്ചൊന്നുമില്ല. ശോഭയുടെ അച്ഛനെ കാണുന്നില്ല. അവരെല്ലാം വളരെ വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരെ ഒന്ന് സഹായിക്കാൻ സാധിക്കില്ലേ? സഹായിക്കാം, തീർച്ചയായും. എനിക്കിതിന് സാധ്യതയുമുണ്ട്. പക്ഷെ ഞാൻ അവരെ എന്തിനു സഹായിക്കണം? അപ്പോൾ നിങ്ങൾ ശോഭയോട് പ്രതികാരം വിട്ടാൻ പോവുകയാണ്? ഞാൻ അത്രയ്ക്ക് അസപ്പതിച്ചിട്ടില്ല. പാവങ്ങൾ, വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. അവരെ നിങ്ങൾ സഹായിച്ചേ തീരൂ, എനിക്ക് വേണ്ടിയെങ്കിലും. നീ പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ നിവൃത്തിയുണ്ട്. പക്ഷേ ഈ നല്ല ബുദ്ധി അവർക്കൂടി തോന്നണ്ടേ? അതല്ലേ ബന്ധപ്പാട്. ഈ എഴുത്ത് ഇൻസ്പെക്ടറിനെ ഏൽപ്പിച്ചതാണ് ശോഭയ്ക്ക് കൊടുക്കാൻ. പക്ഷെ വല്ലവരുടെയും കാര്യത്തിൽ ഞാൻ എന്തിനു നിലയിടുന്നു എന്ന് കരുതി മൗനം ദീക്ഷിക്കുക. ദൈവത്തെ കുറിച്ച് ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ ഇതാ വന്നേക്കാം. ആ വേഗം വരണം. ആരത്? ജാനകി, ഈ നേരത്തോ? എന്താ വിജയൻ പിന്നെയും വല്ലത്? അല്ലല്ല, അതൊന്നുമല്ല. ശോഭെ, നിന്റെ അച്ഛൻ ആപത്തിലാണ്. ഈ എഴുത്തും നോക്കൂ. അച്ഛനോ? ശോഭെ, എന്റെ ജീവൻ അപകടത്തിലാണ്. ഈ എഴുത്ത് കണ്ടാൽ ഉടനെ ഇവിടെ എത്തണം. വരുമ്പോൾ തമ്പിയോട് പ്രോനോട്ട് കൂടി കൊണ്ടുവരണം. നിന്റെ അലമാരിയിൽ കാണും. ഇൻസ്പെക്ടറും ഇവിടെ ഉണ്ട്. ഒട്ടും അമാന്തിക്കരുത് എന്നും നിന്റെ അച്ഛൻ. ജാനകി, പറയൂ, എന്റെ അച്ഛൻ എവിടെയാണ്? പരിഭ്രമിക്കണ്ട, അച്ഛന്റെ അടുത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് ഉള്ളതോ? ഒന്ന് നിൽക്കണേ.
ചോബെ അമ്മായിയോട് ചോദിക്കണോ? പോയി ചോദിച്ചിട്ട് വരൂ. വേണ്ട വേണ്ട, അമ്മായി ഇത് കേട്ടാൽ അമ്പരന്ന് പോവും. പക്ഷെ നമുക്ക് പോവാം. നീ മുകളിൽ പോയി അലമാരിയിൽ ഇരിക്കുന്ന കടലാസ് കെട്ടിട്ടുണ്ട് വാ. ഇരിക്കു ചോ. എന്റെ അച്ഛൻ അവിടെ? അച്ഛൻ വരും, നീ ഇരിക്കൂ. എന്റെ അച്ഛനെന്തോ ആപത്ത് പറ്റിയെന്ന് കേട്ടല്ലോ. കേട്ടത് ശരിയാ. നീ വിചാരിച്ചാൽ അച്ഛന്റെ മാത്രമല്ല എന്റെയും ആപത്ത് മാറ്റാം. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? എന്റെ അച്ഛൻ അവിടെ? ചോപ്പേ, നീ ഒരു മതയ. എന്ത്? അല്ല, നീയും ഞാനും മാത്രം പറ്റുന്നില്ല. അച്ഛൻ അലേക്കട് വരും. നിങ്ങൾ എന്തിനാണ് സാധിക്കുന്നത്? അയ്യോ പാപം, മനസ്സിലായില്ലേ? പ്രേമനിർഭരമായ രണ്ട് ഹൃദയങ്ങൾ വേദന കൊണ്ട് പിടയുകയാണ് എന്റെ കൊച്ചുസുന്ദരി. സൂക്ഷിച്ച് സംസാരിക്കാം. നിങ്ങൾ ഇതിനാണോ എന്നെ ഇവിടെ വരുത്തിയത്? ഇതൊരു പുതുവേലല്ലോ, വളരെ പഴയ. ദാഹിക്കുന്ന എന്റെ ഹൃദയം ഇതുവരെ കാത്തിരുന്നു. ഉഴറുന്ന എന്റെ കണ്ണുകൾ ഉറക്കമറ്റു നോക്കിയിരുന്നു. പക്ഷേ നിലാവ് പോലെ മിന്നിത്തിളങ്ങിയ നീ എന്നെ കണ്ടൊരു മിന്നൽ പോലെ മാഞ്ഞു കളഞ്ഞു. ഞാനൊരു ഭ്രാന്തനെ പോലെ പുറകെ പോയി. നീ ഒരു മഞ്ഞിച്ചിക പോലെ അകന്നു മാറി. അതെല്ലാം ഇതോടെ അവസാനിച്ചു. തിരിച്ചുള്ള പൂഞ്ചോലയായി മാറി. ചോപ്പേ, നിന്നെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഈ കൈകൾ. വിജയൻ, എന്റെ നിസ്സഹായതയിൽ നിന്ന് മുതലെടുക്കാനാണ് നിങ്ങൾ മുതിരുന്നതെങ്കിൽ കരുതിക്കോ, ഇതിന്റെ അവസാനത്തെ രാത്രിയാണ്. അതിനൊരു രാത്രി എന്തിന്? ഈ ഭയഭ്രാന്തൻ ഒറ്റ നിമിഷം മതിട്ടുണ്ടോ? കാമഭ്രാന്ത് പിടിച്ച് തന്റെ കണ്ണിനോ കാഴ്ച നശിച്ചു. ഇത്ര നീതമായി സംസാരിക്കാൻ തന്റെ നാശനും നാണമില്ലാതായി. ഉന്മത്തമായ പ്രേമം നാണിക്കാരല്ലോ. ഇന്നത്തെ രാത്രി ഒരു ശക്തിക്കും നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ സാധ്യമല്ല. വിജയൻ, എന്താണിത്? എന്ത് അക്രമമാണിത്? അത് ചോദിക്കാൻ നീ ആര്? ഞാൻ ആരാണെന്നോ നിങ്ങളിവിടെ ഭാര്യ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ മഹാപാപത്തിന് അനുവദിക്കേ. ജാനകി, ഇത് മഹാപാപമാണെങ്കിൽ ആ പാപം ചെയ്യാൻ ജീവിക്കാൻ ഈ കഴിവില്ല. കഴിവില്ലെങ്കിൽ താൻ മരിക്കും. എന്നാലും ജാനകി, നീ ഇവിടെ നിന്ന് പോ. ഇല്ല, പോകയില്ല. ഈ വഞ്ചനയ്ക്ക് കൂട്ടു നിൽക്കാൻ സാധ്യമല്ല. എനിക്ക് സാധ്യത ഉണ്ടാക്കാൻ ഞാൻ നിർബന്ധനായിത്തീരും. ഞാൻ വീണ്ടും പറയുന്നു, മര്യാദ ഇവിടെ നിന്ന് പറ്റൂ. ഇല്ലെങ്കിൽ എന്താണ് അനുഭവം? എന്നെ കൊല്ലുമായി. ഇല്ല, ഞാൻ ഇവിടുന്ന് പോകയില്ല. എന്നെ നീ ഒരു കൊലപാതകയാക്കി മാറ്റരുത്. പോകുന്നു. കൊല്ലെന്നെ തന്റെ കൈകൊണ്ട് തന്നെ വേണം എന്റെ കഴുത്ത് നേരിച്ച് കൊല്ലേണ്ടത്. ദുഷ്ടം. ഓ, അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആ കഥയിൽ മഹാപാതി. ആ പ്രതിബന്ധം അങ്ങനെ അവസാനിച്ചു. വരും ശോഭ, നമുക്ക് പോകാം. വിടണേ, വിടും. വിജയ ദുഷ്ട, വിടണേ, വിട. ആരടാ നീ? അശരണനെ രക്ഷിക്കാൻ ആകാശത്തു നിന്ന് അടർന്നു വീണ അവതാരമൊന്നുമല്ല, വെറും ഒരു സാധാരണ മനുഷ്യൻ. അറിയുമായിരിക്കും. മായാവി, മായാവി, ഞാൻ തന്നെയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. പാരായണം. Thank you.
സമാധാനം പിന്നീട് ഇവനോട് ചോദിച്ചു വേണം. ശോഭ ചിറ്റപ്പന് തീരെ സുഖമില്ലാതിരിക്കുക. അയ്യോ, എനിക്കിനിയും താമസിക്കാൻ തരമില്ല. ഇനിയിപ്പോ പരിശോധന കഴിഞ്ഞ നമ്മൾ കൊണ്ടുവന്ന എല്ലാം ശരിയായിട്ടുണ്ട്. ഈ ആഭരണങ്ങൾ മാത്രമല്ല എല്ലാ തൊണ്ടികളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരാ എനിക്ക് നന്ദി പറയുവാൻ വാക്കുകളില്ല. ഞമ്മക്കിട്ട് എന്തിനാണ് അപ്പൊ നന്ദി പറയണത്? അവിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസം വന്ന നമ്മുടെ ഇഷ്ടം മായാവി ഒരു കള്ളനല്ല, ഒരു ബസ് വരിയാതെ ഉള്ളവനാണെന്ന്. തീർച്ചയായും അങ്ങനെ കള്ളൻ മരപ്പിടുകിട്ടി. പക്ഷേ കൊലക്കേസ് ബാക്കി കിടക്കും. ഇൻസ്പെക്ടർ സാർ, നിങ്ങൾ തന്നെ നല്ലവണ്ണം ഒന്ന് ആലോചിച്ചു. ഈ മോഷണം തന്നെ അറാവാണെന്ന് വിശ്വാസമുള്ളവര് പച്ചമനുഷ്യനെ കൊല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അത് ശരിയാ. ഇവരെയൊക്കെ ഉടനെ അറസ്റ്റ് ചെയ്താലോ? അടേ, ഇത്ര നിരീക്ഷം എന്താണപ്പ? മുന്നം മുന്നം നിങ്ങൾ സോവയ്ക്ക് കൊടുത്ത വാക്കുക നമ്മുടെ പണിക്കരംഗത്തിനെ പോയി തേടി പിടിക്ക്. ഒരിക്കൽ മായാവി എന്റെ പിടിയിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. പക്ഷെ ഇനി അതിന് അവസരം കൊടുക്കില്ല. നാളെ അസ്തമനത്തിന് മുമ്പ് എന്നെ വിവാഹം ചെയ്യാമെന്ന് സമ്മതിക്കാത്ത പക്ഷം ആ പ്രതിഷേധത്തിന് മറുപടിയായി നിന്റെ അച്ഛന്റെ ശവശരീരം നിനക്ക് അയച്ചിരുന്നായിരിക്കും. ഇന്ന് നിന്റെ ആരാധന വിജയൻ. ഈ സിദ്ധാന്തമും വിജയൻ റാംപ്രപ്പ മുന്നം മുന്നം പാവം പിടിച്ച ആ ജാനകിനെ തട്ടി. ഇപ്പൊ നമ്മൾ പഠിക്കരംഗത്തന്നെ പിടിച്ചിരിക്കുക. ഖാൻ സാഹേബ്, ജാനകിയെ കൊന്നത് വിജയനാണെന്ന് താങ്കൾക്ക് എങ്ങനെ അറിയാം? നമ്മൾ പറയുന്നത് വിശ്വാസമല്ലേ. സോഹന്റെ അടുത്ത് നിന്ന് നേരിട്ട് ചോദി. ശോഭയോട് ചോദിക്കാം. അതേന്ന് ചോദിരേ സാഹേബ്. ഈ കടം കഥ കേട്ട് കേട്ട് ഞാൻ മടുത്തു. മടുത്ത ഏടെങ്കിലും
മനസ്സെന്നും പറഞ്ഞ് ഇവിടെ കയറി കുത്തിയിരുന്ന പണിക്കരംഗത്തെ കൂടി തിരിച്ചു വരില്ല ഏട്ടാ. ഏത് അതും എനിക്കറിയാം. അറിയാവാ എന്നാ പറപ്പെട് ഞങ്ങൾക്ക് മുന്നേ കൊച്ചു ആസ്തയാക്ക എന്നിട്ട് കാര്യമെല്ലാം ശരിയാക്കും. മരി മരിയേ മുന്നേ മുന്നേ ഒരു വിശേഷം പറഞ്ഞു. എന്താ തമ്പി മുന്നിന്റെ ബന്ധുവാ പോലീസ് പറഞ്ഞിരിക്കുന്നു. എപ്പോൾ കഷ്ടിച്ച് അരമണിക്കൂറായിട്ടുണ്ടാവും. തന്നെയല്ല ആ മായാവിയെയും പോലീസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിവ്. വളരെ നല്ലത്. നീ ഇതൊക്കെ എങ്ങനെ വന്നു നാലാളുകൾ കൂടുന്നിടത്ത് ഇപ്പോൾ ഇത് തന്നെയാണ് മുന്നേ വർത്തമാനം. ശരി അങ്ങനെ നടക്കട്ടെ. അതിനൊക്കെ നമ്മുടെ പണി നമുക്ക് പൂർത്തിയാക്കാം. വാ വിക്രമ പോലീസുകാരെല്ലാം മാറ്റി നിർത്തി നമ്മൾ മാത്രം എന്ത് ചെയ്യാനാണ്? ഞങ്ങളെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ടപ്പാ. എന്താണ് നമ്മുടെ കൂട്ടത്തിൽ വരും പഹയന്മാരങ്ങിയ കാര്യം എല്ലാ കുടുംബത്തിലാവും. നമ്മുടെ ജോലി ഉടനെ തീർത്തു വെക്കും. അവര് വിളിച്ചിപ്പോയാൽ ആരുമെല്ലാം കുഴപ്പത്തിലാക്കി. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. മിസ്റ്റർ വിജയൻ ഞാൻ എന്തെല്ലാം പറഞ്ഞു അയാൾ ചൊട്ടയ്ക്ക് വിടുന്നില്ല. പണിക്കർക്ക് താങ്കളുടെ പേര് കേൾക്കുന്നതേ കളിയാ. അങ്ങ് തന്നെ നേരിട്ടൊന്ന് പറഞ്ഞു നോക്കിയാൽ ഞാൻ അയാളുടെ പോയി യാചിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നടപ്പില്ല. നിങ്ങൾ തന്നെ എന്നോട് ശ്രമിച്ചു നോക്ക്. സമ്മതിക്കുന്നില്ലെങ്കിൽ ബാക്കി എനിക്കറിയാം. ശരി പണിക്കരുത്. ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഇത്രയധികം ദുഃഖിക്കുന്നത്? വിജയും ചോഫിയും നല്ല ചേർച്ചയാണ്. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ വിവാഹത്തിന് അനുകൂലിക്കുന്നതാണ് ബുദ്ധി. എന്റെ കുടുംബം തന്നെ അന്തസ്വാഭിജാത്യം ഞാൻ പരിഗണിക്കണമെന്നും ഇല്ല നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ആ എംബോക്കിക്ക് എന്റെ വള ഞാൻ കൊടുക്കുകയില്ല. അദ്ദേഹത്തിന്റെ കാര്യം പോകട്ടെ. അങ്ങയുടെ ആത്മസുഹൃത്ത് തന്നെ എന്റെ വാക്കുകൾ എന്റെ കൺമുൻപിൽ വെച്ച് അല്ല അങ്ങയുടെ കൺമുൻപിൽ വെച്ച് ശോഭയെ ഉപദ്രവിക്കുന്ന കാണുവാൻ എനിക്കും പ്രയാസമാണ്. എന്ത് ശോഭയെ ഉപദ്രവിക്കുകയോ? ആ അങ്ങ് ധരിച്ചത് ശരിയാണ്. വിജയനങ്ങുന്ന 5 മിനിറ്റ് സമയം തന്നിരിക്കുന്നു. നിങ്ങൾ ഇതിന് അനുവദിച്ചാൽ ശോഭയ്ക്ക് പട്ടുപെട്ട ഇല്ലെങ്കിൽ വെറും പട്ടട. എന്നെ കൊന്നുകൊള്ളൂ. രാക്ഷസന്മാരെ എന്റെ മകളെ ചുട്ടുകളയും. എന്നാലും എന്റെ തീരുമാനത്തിൽ ഇളക്കമില്ല. അങ്ങുന്നേ ഈ വിവരം കിട്ടവനോടെല്ലാം തർക്കിക്കുന്നത് വെറുതെയാണെന്നേ. ആ ശോഭയെ ഇതാ ഒരു ഞൊടിക്കുള്ളിൽ ഞാൻ പിടിച്ചുകൊണ്ടുവന്ന് ഇയാളുടെ മുമ്പിലിട്ട് വെട്ടി നുറുക്കി കാണിച്ചു കൊടുത്തേക്കാം. സമാധാനപ്പെടുന്ന വിക്രമം അദ്ദേഹം ഒന്നുകൂടി ആലോചിച്ച്. എന്താണ് തമ്പി? ലാൻഡ് ലോർഡ് പ്ലസ് ബാങ്കർ പണിക്കര അദ്ദേഹത്തിന് മരുമകനെ അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു അല്ലെ? ഈശ്വരനെങ്കിലും ഭയപ്പെടും. നീ ഒരുത്തൻ മുഖാന്തരം ഒന്നാന്തരം ഒരു തറവാടിനെ കൂടി ചീത്തപ്പേര് വരുത്തി വെച്ചല്ലോടാ രോഷി. മരിച്ചുപോയ നിന്റെ കാരണവന്മാരുടെ ആത്മാക്കൾ നിന്നെ നോക്കി ചതിക്കുന്നുണ്ടാകും. നരകത്തിൽ പോലും നിനക്കിടം കിട്ടുകയില്ല മഹാഭാവി. അങ്ങനെ എന്താണ് നോക്കി നിൽക്കുന്നത്? അനുവദിച്ചു. ഈ മുതുക്കന്റെ നാക്കി ഞാൻ ചവിട്ടി പിന്തുടച്ചേക്കാം. Thank you.
താങ്കൾ ഇതുവരെ ഇതിനകത്തായിരുന്നു. സാറേ ഇൻസ്പെക്ടർ സാഹു, ആ എവിനീഷിന്റെ മക്കളെ നമ്മൾ ഇതിനകത്ത് കടച്ച് കാലിന്റെ മുട്ടുമുടക്കി ബോക്സിൽ തിരിച്ച് നമ്മളെ പഞ്ചാക്കി കളഞ്ഞു. വിളിച്ചാ? വിളിച്ചു. ജോമാരെ മുഖമൊക്കെ ഒന്ന് നോക്ക്. ഇതാ നിൽക്കുന്നു എല്ലാം. സാറപ്പ നമ്മുടെ അമ്പെങ്ങിട്ട് ഇല്ല. സലാം തമ്പിങ്ങിട്ട്. സലാം സലാം. എല്ലാം ആട്ടിൽ തൊലിട്ട ചെന്നാക്കിലാണ്. കൊണ്ടുപോയാ, കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയി. ഞമ്മള് പറഞ്ഞില്ല പണിക്കരത്തി വേണമെന്ന് അന്വേഷിച്ചാ. ഓഫീസർ പണിക്കർ. വീട്ടിന് മറുകട്ടി തന്നെ പ്രശ്നമേ. ഇതിന്റെ അപരിചിതരെ ഒരാൾ പെട്ടെന്ന് പൊട്ടിപ്പെട്ടു. അയാളുടെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പദവിയും കഷ്ടത്തിലാകുമായിരുന്നു. പക്ഷെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അയാൾ എങ്ങനെയാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ വിക്രമൻ അയാളെ മായാവി മായാവി എന്ന് വിളിക്കുന്ന. അത് ചുമ്മാ വേണ്ടാ. അത് വിക്രമിന് വെച്ചാണ്. അല്ലാണ്ട് കണ്ടാടത്ത് എങ്ങനെ കയറി ഇറങ്ങാനെ കൊണ്ടിട്ട് മായാവിന് പേപ്പറ്റിയാൻ അടിച്ചിട്ടുണ്ട്. ഏതായാലും അയാളെ പിന്നെ കണ്ടിട്ടില്ല. പണിക്കരംഗത്തിന്റെ നില കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്നൊരു പരവേശം. ഏത് ഇൻസ്പെക്ടർ അദ്ദേഹം എന്റെ മകളെപ്പറ്റി വല്ലവരും അറിയാം. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നതെങ്കിൽ എന്റെ ശവശരീരം മാത്രമേ കാണുമായിരുന്നുള്ളൂ. നമ്മുടെ ഈ കൊക്കിന്റെ അകത്ത് ആവിയുള്ളപ്പോ സോദനെ തൊടാനെ കൊണ്ട് ശങ്കരപ്പള്ളപ്പ ഈ ദിയാവിന്റെ അകത്തുണ്ടെന്നാണ് നമ്മുടെ സത്യം. അതെ നിങ്ങളുടെ മോളുണ്ടല്ല കുടിയിൽ തന്നെ ഉണ്ടപ്പ. ആപത്തൊന്നുമില്ല, ഒരു വയപ്പുമില്ല. പാപ്പാനെ തന്നെ നോക്കിയിരിക്കണ്. പണിക്കർ സാഹിബ് പറഞ്ഞ് ശരിയാണ്. ശോഭ വീട്ടിൽ തന്നെയുണ്ട്. ഭഗവാനെ എല്ലാം അങ്ങയുടെ കാര്യം. എല്ലാം പടച്ചുവന്റെ കൃപയാണ്, പടച്ചുവന്റെ കൃപയാണ്. അരു സാഹിബ്. ആ മഹാ വരി വരി. അല്ല വിജയനെന്നു. നമസ്കാരം നമസ്കാരം നമസ്കാരം. അല്ല നമുക്കെത്തിയോ? ഇതെന്ത് പറ്റി? ഇതെന്താണ്? ആരെ എങ്ങനെ വിളിവ് വെച്ചത്? നിങ്ങൾ കടന്നുവിടടാ. ഇവിടെ നാട്ടിലെ മാന്യന്മാരാണ്. അടുക്കട. ഈ മാന്യന്മാരെ ഇങ്ങനെ ഉത്തരവ്? തനിക്കറിയാമോ, ഇവരെല്ലാം അതിഭയങ്കരന്മാരാണ്. പട്ടിൽ പൊതിഞ്ഞ തീക്കൊള്ളികളാണ്. ഏമാനും പറഞ്ഞതാ കറക്റ്റ്. എന്താ നോക്കി നിൽക്കുന്നത്? അടക്ക എല്ലാത്തിനും ലാക്കപ്പിൽ ഹോർപാട്ട് വന്നു. ഉത്തരവ്. എപ്പോ അവിടെ ഞങ്ങൾ ഇവിടെ ഇരുന്നാട്ടെ. ഇങ്ങോട്ട് നീങ്ങി. സമ്പ്യത്തെ ആ കടുക്കന മുതലൊക്കെ അങ്ങ് വിചാട്ട്. ഉത്തരവ്. ഇല്ല സാർ. അറിയാം. ഏമാന്റെ ഒരു പേര്. എന്റെ പേര് രാജമാന്യ രാജശ്രീ റാവു ബഹദൂർ മന്ദങ്കാട്ടിൽ അനന്ത വൈകുണ്ഠൻ തമ്പി അനന്ത ശ്രീകണ്ഠൻ തമ്പി. ഇയാളെ ലാക്കപ്പിൽ അടച്ചേ. ഉത്തര വന്നാട്ടെ. ചൊല്ലിനെ തമ്പി അദ്ദേഹത്തിന് പതക്കെ ഒരു പുതിയ കമ്പിളി കൊടുത്തു. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. വാട്ടിടു സാർ. ഉത്തരവ്. ഞാൻ ഈ സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാണ്. ഉത്തരവ്. ഞാൻ ഇതാ വന്നു കഴിഞ്ഞു. ഉത്തരവ്. ഖാൻ സാഹിബ്, മിസ്റ്റർ പണിക്കർ നിങ്ങളെ ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. ആ മായാവിയെ കൂടി താങ്കൾ കൂട്ടിക്കൊണ്ടുവരണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നാട്ടിന്റെ അടുത്ത് കണ്ടാരി മുണ്ടാരി എന്ന് പൈസ എടുക്കാനെ പിടിച്ചിരുന്ന ജോരം കരയും കൊടുത്താൽ അവനക്ക് വയറു വെക്കും. സത്യം പറഞ്ഞാൽ എനിക്കും അയാളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. നോക്കിട്ട ഈ ദുനിയാവിന്റെ പോക്ക്. ഏതി ഇന്നലെ വരെ നിങ്ങൾക്ക് കള്ളനായിരുന്നവനെ പിടിച്ച് ഇന്ന് നിങ്ങൾ വിരുന്നു കൊടുത്താനെ കൊണ്ടിട്ട് പോയാ. അത് ശരി ഇൻസ്പെക്ടർ സാഹിബ്, ഞമ്മ പറഞ്ഞെടുത്ത് നിങ്ങൾ പോണേട്ടാ.
നിങ്ങൾക്ക് തരാനെ കൊണ്ടിട്ട് കുറെ ആഭരണവും ആളന്മാരെയും ചേർത്ത് മായാവ് ഉത്തിരിക്കാണ് നിങ്ങളെയും കാത്ത്. ഞെട്ടിപ്പോട്ട സമ്മതിക്കണ്ട, നിങ്ങൾ പോയില്ലേ, നിങ്ങൾക്ക് കുഴപ്പം തീർച്ചയാണ്. പ്രബലേ വളരെ സന്തോഷം, ഞാൻ ഇതാ പോയി കഴിഞ്ഞു. നിങ്ങൾ? അതെ, ഞാൻ തന്നെ. ഈ അസമയത്ത് എന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ ഒന്ന് കാണാൻ. എന്നെ കാണുന്നതിന് ഇതാണോ സമയം? ഹൃദയം നഷ്ടപ്പെട്ടവൻ സമയം അറിയുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ആ ധാരണ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. തനിയായിരിക്കുന്ന ഒരു പെണ്ണിന്റെ മുറിയിൽ അർദ്ധരാത്രിയിൽ ഇങ്ങനെ കയറി വരുന്നത് എവിടത്തെ മാന്യതയാണ്? നിന്നെ അക്രമികളിൽ നിന്ന് രക്ഷിച്ചതെന്ന് ഇതുപോലൊരു അർദ്ധരാത്രി ആയിരുന്നു. രക്ഷിച്ചു എന്ന് കരുതി? നന്ദിയോ ഇല്ല, വീട്ടിലല്ലേ വന്നത്. അപ്പൊ മര്യാദ എങ്കിലും വേണ്ടേ? മര്യാദയ്ക്ക് വന്നാൽ മര്യാദയ്ക്ക് സ്വീകരിക്കുകയും ചെയ്യും. ഓ, ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ നിനക്ക് യോജിച്ച രൂപത്തിൽ വരണം എന്നല്ലേ? പക്ഷേ നീ ഒരു മടയ. എന്ത്? നീ തന്നെ പറ. പകലാണെങ്കിൽ എനിക്കിവിടെ വരാനൊക്കെ ഒപ്പം ഇല്ലെങ്കിൽ വേണ്ട, വല്ലവരും ക്ഷണിച്ചു എന്നോട്ട്. പൂക്കൾ വിടരുമ്പോൾ വണ്ടിന് വല്ലവരും ക്ഷണിച്ചിട്ട് വേണം. നിങ്ങളുടെ സംസാരം അതിര് കവിയുന്നു. ഹൃദയം ഒന്നായി കഴിഞ്ഞാൽ എന്നെ സംസാരമേ ആവശ്യമില്ല. ദൈവത്തെ ഓർത്ത് ഒന്നിവിടെ ഒന്ന് പോകാമോ? ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് വിളിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തും. വേണ്ട വേണ്ട വേണ്ട, എന്തിനിപ്പോഴും എല്ലാവരും ക്ഷണിച്ചു വരുത്തുന്നു? മുഹൂർത്തത്തിന് ഞാൻ തന്നെ വിളിച്ചേക്കാമല്ലോ, അതിന് ക്ഷമിക്കണ്ട. നിങ്ങൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. അല്ലെങ്കിലും ഈ പെണ്ണിന് വർഗമേ വളരെയില്ലാത്തവരെ. അച്ഛന്റെ വിശേഷങ്ങൾ അറിയാൻ വാസ്തവത്തിൽ ഞാൻ വന്നതായിരുന്നു. അതിൽ ചോക്കാരം ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞു. ഏതായാലും ഞാൻ പോയേ. ഇനി നിങ്ങളുടെ കാര്യത്തിൽ നമ്മളില്ലേ? നിൽക്കണം, അങ്ങനെ പോകരുത്. പിന്നെ എങ്ങനെ പോകണം? തെറ്റിദ്ധരിക്കരുത്, ആലോചിച്ച് നോക്കണം. ഈ അസമയത്ത് ഞാനിങ്ങനെ നിങ്ങളുമായി സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്തു പറയും? അത് വാസ്തവമാണ്. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. കള്ളം അല്ല, സത്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുമല്ലോ? നിശ്ചയമായി, ആത്മാർത്ഥമായി. എന്നാൽ ഈ നിമിഷം നിങ്ങൾ ഇവിടെ ഒന്ന് പോകണം. ഓഹോ, ഓ, ഞാനിതാ പോയി കഴിഞ്ഞു. നാളെ വരുന്നതിന് വരില്ലേ? വരും, പക്ഷേ എന്നെ നിന്റെ കണ്ണിൽ പിടുകയിൽ. ഉത്തരം താനാ പുള്ളികളുടെ മൊഴിയെല്ലാം വാങ്ങിച്ചു. ഇല്ലേ മാന്നെ, ഞാൻ ഇപ്പോഴാ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അവരെ ഇതുവരെ കാണാനും ഒത്തില്ല. ശരി, അവരെല്ലാം പരിശോധിക്കും. ഉത്തരം. ചേട്ടനെ, ഈ രണ്ടുപേരെ ഇങ്ങോട്ടയക്കെ. ഏമാന്നെ, ഈ പോലീസിലെ ഉദ്യോഗം പോലെ ഇത്രയും നരകം വേറൊന്നുമില്ല. മനുഷ്യനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകാം. നമുക്കാണെങ്കിലോ ആ ജയിൽ പുള്ളിയുടെയും കൊലപാതകയുടെയും ഒക്കെ മുമ്പില്. നേരല്ലേ, തോളം തുറത്തിടേ, തുറത്തിടേ. ഏയ്, തന്റെ പേരെന്താ? ഗോപാലൻ. ഗോപാലൻ, ഗോപാലൻ, ഗോപാലൻ. നിന്റെ അച്ഛന്റെ പേര്? ഗോവിന്ദൻ. നമ്മുടെ റിക്കാർഡിൽ ഈ ഗോപാലൻ ചത്തതാ. അവൻ ദൈവം ജീവിച്ചിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു. നിന്റെ പേര്? മത്തായി. മത്തായി? ഓഹോ, നീ തൊണ്ടിൽ അവസാനിപ്പിച്ച മകനല്ലേ? എടാ, നീ ചത്തുപോയെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ പെമ്പിളെ വേറൊരുത്തും കിട്ടില്ലോടാ. വെറുതെ സമയം കളയാതെ ലിസ്റ്റ് അനുസരിച്ച് എല്ലാവരുടെയും മൊഴി വാങ്ങി. ഉത്തരം. 25. എല്ലാരും ഇങ്ങോട്ടേക്ക്. പപ്പും ശങ്കരൻ ഗോവിന്ദൻ. നമ്മുടെ റിക്കാർഡിൽ യുമാൻ എല്ലാം ചത്തതാ. യുമാൻ എങ്ങനെ ജീവിച്ചു? നമുക്ക് കളഞ്ഞു പോയ സാധനവും കിട്ടി, ചത്തവനെല്ലാം ജീവിക്കുകയും ചെയ്തു. ഏമാനെ, ഇനി ഒരു സിംഗിൾ കേസ് പോലും നമുക്കിവിടെ ബാക്കിയില്ല. ഞാൻ പറയാറില്ല ഏമാനെ, നമ്മുടെ ആ മായാവി ആള് മോശമല്ല, ദൈവത്തിന്റെ അവതാരമാണ്. ഫോർ 42. ഉത്തരവ്.
താൻ മനുഷ്യനാണോ അതോ ഫോർ മനുഷ്യൻ താൻ പറയുന്നത് കേട്ടാൽ തോന്നും ഈ കേസുകളെല്ലാം താനാണ് പിടിച്ചതെന്ന്. ഉത്തരം യമാനം പിടിച്ചാലെന്താ, ഞാൻ പിടിച്ചാലെന്താ, കാര്യം എല്ലാം ശരിയായേ. എന്തായാലും നമുക്ക് പ്രമോഷൻ ഉള്ള കാര്യം തീർച്ച തന്നെ. ഞാൻ ഇൻസ്പെക്ടർ യമാൻ. സാധ്യം അങ്ങയുടെ പ്രവൃത്തികൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ അശക്തനാണ്. എങ്കിലും എന്റെ എളിയ സേവനം എന്തെങ്കിലും വേണ്ടി വന്നാൽ അത് ആവശ്യപ്പെടാൻ അങ്ങ് മടിക്കരുത്. ചെയ്യാനെക്കൊണ്ട് ഹൃദയമുണ്ട്. അത് ചെയ്ത കബറടക്കം വരേക്ക് ഞമ്മളത് മറക്കില്ലേട്ടാ. പക്ഷേ ഇൻസ്പെക്ടർ സാഹിബ്, ഞമ്മടെ ഇഷ്ടന്തപുരത്ത് വന്നിട്ടുള്ള ആ ദുഹിച്ച പേരുണ്ടല്ലോ, ഏത്, അത് മാറിയിട്ടേ ഞമ്മളത് പറയുന്നുണ്ട്. എന്ത് ദുഹിച്ച പേര്? അങ്ങയുടെയും മായാവിയുടെയും വിലയേറിയ സഹായം കൊണ്ടാണ് ഞങ്ങളുടെ ഈ കഷ്ടത തീർന്നത്. പക്ഷേ ഇൻസ്പെക്ടർ, നിങ്ങൾ കിതാബിന്റെ അവസ്ഥ ഇന്നും അയാളൊരു നോട്ടപ്പുള്ളിയാണല്ല. ഒരിക്കലുമില്ല സാഹിബ്. ക്രിമിനൽ പുള്ളികളുടെ ലിസ്റ്റിൽ നിന്ന് മായാവിയുടെ പേരെ നീക്കിക്കളഞ്ഞു. ഉള്ളതാ, അതിന് മേലാവിൽ നിന്ന് ഞങ്ങൾ കേഴി വന്നിട്ടുണ്ട്. പടച്ചവും കാത്തി ഹരിയല്ല. ഖാൻ സാഹിബ്, ഇന്ന് മായാവി ഒരു സ്വതന്ത്ര പൗരന്. അദ്ദേഹത്തിന് എപ്പോൾ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇന്നത്തെ വിരുന്നിന് അദ്ദേഹത്തെ കൂടി കൊണ്ടുവരും. കൊണ്ടുവരാന്ന് ചെങ്കിൽ ചെടുത്താൽ വേറൊരു ഗുരുമാലാണല്ലോ വന്ന് ചാടിയിരിക്കുന്നത്. ഗുരുമാല്? എന്ത് ഗുരുമാല്? നിയമത്തിന്റെ ചങ്ങലേന്റെ അകത്തു നിന്ന് പുറത്തു വന്നപ്പോ ആ നല്ല മനുഷ്യൻ പോയി ശോഭന്റെ കൽപ്പിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. മായാവി ശോഭയെ പ്രേമിക്കുന്നു. അല്ലാണ് നേര്. ആ പൊണ്ണിനെ മായാവിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കും. ഞമ്മുടെ ആവി പോകും വരേക്കും നിങ്ങൾക്കും വേണ്ടി നിസ്കരിക്കാം. അവരെല്ലാം മായാവിക്ക് കടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഇങ്ങനൊരു വിവാഹാലോചന ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവജീതം ഇക്കാര്യത്തിൽ മാത്രമേ കടപ്പെടുത്തുള്ളൂ. മുന്നം പറഞ്ഞ് എന്തൊതേ ചെയ്യാനെ കൊണ്ട് നിങ്ങൾ തയ്യാറാണ്. ഇപ്പോ അതേ ആളുകാരെന്ന് പളയുന്നു പളയുന്നു. നിങ്ങളെയും വിശ്വസിച്ച് നമ്മൾ ഇഷ്ടന് ബാക്ക് കൊടുത്തല്ല. ഇൻസ്പെക്ടർ സാഹിബ്, ഞാൻ തികച്ചും നിസ്സഹായനാണ് ഖാൻ സാഹിബ്. ശരി, എന്താണപ്പാ ഒരു വഴി? സാരമല്ല, നമ്മളെ വിരുന്നും കഴിഞ്ഞ് അവർക്ക് നേരിട്ടൊന്ന് കേട്ടുകളെ. എന്താ വരി വരി വിരുന്ന് ചോറായിട്ടുണ്ട്. ഇനി ഞമ്മക്കൊന്ന് പാടണം. ഓഹോ ഖാൻ സാഹിബ്, നിങ്ങൾ പാടും. ഏ, മനസ്സനായ തീനും കൂടി മാത്രം മതിയെന്ന. നമുക്ക് സോബേനെ കൊണ്ടൊന്ന് പാടിക്കാവുന്ന. എന്ത് പഠിക്കും? അതിനെന്താ മോളെ, സാഹിബ് പറഞ്ഞ നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല. ഒന്ന് പാടും. കണ്ട, നമ്മുടെ ആശ ഉമ്മണി കടന്നു പോയെന്നാ വിളിന്റെ അർത്ഥം. ഒരു ഹിന്ദി പാട്ട് മതിയെന്നേ. വിരുന്നുകാരെ മോഷ്ടിച്ചൂടാ, എഴുന്നേക്കും മോളെ. ഞാൻ എന്ത് പാടാനാണ് അമ്മായി? നീ സാധാരണ എന്തോന്ന് പി കെ എന്നൊരു പാട്ട് പാടുമല്ലോ, അത് മതി. ترجمة نانسي قنقر.
അവസരം കിട്ടിയാൽ മായാവിക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ സന്നദ്ധരാണ്. പരീക്ഷിച്ചു അപ്പൊ ശരി. എന്നാ മായാവിന്റെ ഒരു ചെറിയ ആശ നിങ്ങൾ സാധിക്കുന്നു. ശോഭയനെ അവനക്ക് കെട്ടിക്കൊടു. എന്താണ് ചേട്ടു ശോഭയെ മായാവിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ? അതിനെ കൊണ്ടെന്താണെന്ന് ബഹലാറ്. ശോഭക്ക് ഇത്രയും ഒത്തൊരു പുതുമാപ്പിളനെ ഷൂട്ടിംഗ് കത്തിച്ച് നോക്കിയാലെ കൊണ്ടും കിട്ടൂല. അവനിക്കെന്തൊരു ദുഃഖാണ്. ഇവരിട്ട കുറ്റിങ്ങി പിന്നെ അവരിട്ട കുറ്റിങ്ങി അവരിട്ട അവരിട്ട കുറ്റിങ്ങി നിന്നാലെ കൊണ്ടും തീരൂല. പണവിക്കാലത്ത് കഴുതയുടെ കയ്യിലും കാണും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു കൊള്ളക്കാരനെ പിടിച്ചു കൊടുക്കണമെന്നാണോ ചേട്ടു പറയുന്നത്? നമ്മളെന്തോടെ പറക്കാട്ട നമ്മുടെ ഇഷ്ടം കള്ളനും തെമ്മാടിയുമാണെന്ന് പറഞ്ഞാലെ കൊണ്ട് ഞമ്മക്കത് ദേഷ്യമാണ്. കോപിച്ചിട്ട് കാര്യമില്ല. അമ്മയുടെ സ്നേഹിതരെ പറ്റി ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞുകൊടു. അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. ഇതെന്റെ മകളുടെ ജീവിത പ്രശ്നമാണ്. വേണ്ടതുപോലെ ആലോചിക്കാൻ പെട്ടെന്ന് സമ്മതിച്ചാൽ മതി. ഇൻസ്പെക്ടറെ ഞാൻ പറയുന്ന പരമാർത്ഥമല്ലേ? അത് നേരാനിട്ട നമ്മുടെ ഇഷ്ടം ഒരു ബമ്പിച്ച തറവാട്ടിന്റെ അകത്ത് പറഞ്ഞവരാണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. ഏടി എത്ര വലിയ തറവാട്ടുകാരനായാലും നാട്ടുകാരുടെ മുമ്പിൽ അയാൾ ഒരു കവർച്ചക്കാരൻ. ഏ മായാവിനെ കള്ളാന്ന് പിടിക്കുന്നത് ന്യായത്തിന്റെ കൈത്തേല് കത്തിപ്പിക്കണതാ. നിങ്ങൾ തന്നെ പറയും ചട്ട മുതല് കൊള്ളക്കാരിട്ടേന്ന് പിടിച്ചെടുത്ത് പോലീസിന്റെ ഇട്ട കൊടുത്തവനാണ് കള്ളൻ. തൊലച്ചു കളയാനെ കൊണ്ടുപോയ മനുഷ്യരെ അതിൽ നിന്ന് രക്ഷിച്ചു വെച്ചവനാണ് മോദക്കാരെ. നമ്മുടെ ഇഷ്ടം ഈ ചുണക്കുട്ടിയാണ് ചുണക്കുട്ടി. ഇൻസ്പെക്ടർ സാർ നിങ്ങൾ എന്താണ് അപ്പം ഉണ്ടാത്തെ? ഖാൻ സാഹിബ് പറയുന്നത് ശരിയാണ്. മായാവി യഥാർത്ഥത്തിൽ ധീരനും സത്യസന്ധനുമായ ഒരു യുവാവാണ്. അദ്ദേഹത്തെ കള്ളരെന്ന് വിളിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആട്ടെ ഖാൻ സാഹിബ്, മായാവിയുടെ ജീവചരിത്രം പറയാമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിരുന്നല്ലോ. അതിപ്പോഴാകും. നമ്മൾ പറഞ്ഞല്ലപ്പ മായാവി നമ്മുടെ ഉത്ത സംഗാതിയാണെന്ന്. 20 കൊല്ലത്തിന് മുന്നം ഇവിടെ കുണ്ടാപ്പുരമോ കുണ്ടാപ്പുരമോ എന്നൊരു മുയത്ത ചട്ടമ്പിയുണ്ടായിരുന്നു. ഏതി അയാള് ശങ്കരപ്പണിക്കരെന്ന ഒരാളെ തട്ടിക്കളഞ്ഞ കഥ ഓർമ്മയുണ്ടാ? ഉണ്ട്. എന്റെ അനുജത്തെ വിവാഹം ചെയ്തത് ആ ശങ്കരപ്പണിക്കരുടെ ഇളയ അനിയൻ ശ്രീധരപ്പണിക്കരാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ പൊടിയുണ്ടല്ല. ആ ശ്രീധരപ്പണിക്കര് ഇക്കാനെ കൊന്നവനിട്ട പ്രതീകാരത്തിനും വേണ്ടി കുറെ ആളന്മാരെയും ചേർത്ത് കാട്ടിന്റെ അടുത്ത് പോയി. അതെ, ശ്രീധരപ്പണിക്കര് പോയതിനു ശേഷമാണ് പാർവതിയും കാണാതായത്. ശ്രീധരപ്പണിക്കര് ഇക്കാനെ കൊന്നവനിട്ട പകരം വീട്ടിയിട്ടാ കുണ്ടാപരവനെ കാച്ചുകളാണ്. പക്ഷേ പോലീസുകാരന്മാരെ പേടിച്ച് നാട്ടി മടങ്ങാനെ കൊണ്ട് കഴിഞ്ഞില്ല. കാട്ടിലൊരു ഗുഹേന്റെ അവസ്ഥ കഴിഞ്ഞു. മായാവി എന്ന് പറയുന്നത് ആ ശീലപ്പണിക്കരെയാണ്. നിങ്ങ മായാവി എന്ന് വിചാരിക്കുന്ന നമ്മുടെ ഇഷ്ടന്റെ നേരക്കുള്ള പേര് കുമാരേ എന്നാണ്. അതേന്ന് കുമാരൻ അയാൾ ഈ നാട്ടുമ്പുറത്ത് തന്നെ ഉള്ളതാണപ്പാ. ഈ നാട്ടുകാരനോ? നമ്മുടെ ഈ നാട്ടുകാരനോ? ഷഹീദന്മാരാണ് നേര്. ആ ശംഭവവും അന്ന് കടുത്ത് നടന്നു. പള്ളിക്കൂടത്തിൽ പോണ കുറെ പിള്ളാര് ഒരു സിംഹത്തിന് മുറിവേറ്റ് കിടക്കണമെന്നും പറഞ്ഞ് കാണാനെ കൊണ്ട് കാട്ടിന്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോ എന്റെ ഗുഹില് സിംഹം പിള്ളാരുടെ മുന്നിട്ടൊരു ചാട്ടം. പിള്ളേരെടുത്ത ആ ഓട്ടം നിലം തൊട്ടിട്ടില്ല കേട്ടാ. പക്ഷേങ്കി അവരുടെ കൂട്ടത്തിൽ വന്ന ആ കുമാരൻ അവിടെ തന്നെ ഉറച്ചു നിന്ന് കടകഴിഞ്ഞനെ. അല്ലേ അപ്പയാണ്
മായാവി എന്ന് പറയുന്ന ഹീതരപ്പണിക്കര് വന്ന് അവനെ രക്ഷിച്ച് ഗുഹേന്റെ അവർക്ക് കൊണ്ടുപോയത് തെരിഞ്ഞ. എന്നിട്ട് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു ചേട്ടു? എന്ത് സംഭവിക്കാനാണെന്ന്? കുമാരൻ തന്റെ ചേട്ടത്തിന്റെ മോനാണെന്ന് തിരിഞ്ഞപ്പം അവനെപ്പുറം നിർത്തി വളർത്തി. അവൻ ഇപ്പോഴും എടുത്തുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നമ്മുടെ കുമാരൻ തന്നെയാണ് ചേട്ടാ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു ശാന്ത. ഒരു തമ്മാടിനക്കാരൻ മോനെ മരുമോനെ എന്നൊക്കെ പിടിക്കുന്നത് മോശമാണ് കേട്ടാ. വളരെ വളരെ മോശം. ക്ഷമിക്കണം ചേട്ടു, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. കുമാരൻ എന്റെ മോനാണ്. 15 കൊല്ലമായി അവനെ പിരിഞ്ഞിട്ട് അന്നു മുതൽ തിന്നുന്നതാണ് ഈ വേദന. ദയവ് ചെയ്ത് അവനെ ഒന്ന് കാണിച്ചു തരൂ. നമ്മുടെ കുമാരൻ ബേജാറാവണ്ടേട്ടാ, ഞങ്ങൾ അയാളെ കൊണ്ടുവരാം. പിന്നെ എന്തിനു സമയം കളയുന്നു? അവനോട് പറയൂ അവന്റെ അമ്മയും അമ്മാവനും അവനൊന്ന് കാണാൻ കുതിച്ച് കാത്തിരിക്കുന്നു എന്ന്. കഴിയുന്നും വേഗം അവനെ കൂട്ടിക്കൊണ്ടുവരും സാഹേബ്. അതും ഞമ്മൾ പറയാം. പക്ഷേങ്കിൽ ആ നിക്കാഹിന്റെ കാര്യം മുന്നിട്ടങ്ങ് തീരുമാനിയില്ലേ? അത് പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ് ചേട്ടു. ശോഭ കുമാരന്റേതാണ്. അങ്ങേ ഈശ്വരൻ രക്ഷിക്കും. അങ്ങേക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എന്തൊരു ഭാരമാണ് അങ്ങിറക്കി വെച്ചിട്ടുള്ളതെന്ന്. വിശ്വസിക്കുന്നു, ഞമ്മൾ വിശ്വസിക്കുന്നു. ഇത് ഞമ്മുടെ ഇഷ്ടന്റെ നസീബ. ഇത് കേട്ടാ പഹേന് വരുത്തു വരുത്ത് സന്തോഷമാവും. നാളേക്ക് ഞമ്മളയാളത്തെ കൊണ്ടുവരാം. പണിക്കർ, ഇന്നൊരു സുദിനമാണ്. നിങ്ങൾക്ക് മരുമകനെയും സഹോദരിക്ക് മകനെയും ശോഭയ്ക്ക് ജീവിത സഖാവിനെയും തിരിച്ചു കിട്ടി. നിങ്ങൾക്ക് കച്ച മുതലും മയത്തായ മനുഷ്യരെയും തിരിച്ചു കിട്ടി. എല്ലാം താങ്കളുടെ കാരുണ്യം. അള്ളാന്റെ കാരുണ്യം എന്ന് പറയാം. അപ്പൊ ഞമ്മളെന്ത് ചെയ്ത്? അപ്പൊ ഞമ്മൾ ഇപ്പൊ ഇറങ്ങിയാണ്. നമസ്കാരം. നമസ്കാരം. ആരാണത്? എന്റെ മുഖത്ത് നോക്കി നീ തന്നെ തീരുമാനിക്കും. ഞാൻ മറന്നുപോയി ഞാൻ ആരാണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? വന്നതല്ല, വരുത്തിയതാണ്. ഈ നേരത്ത് നിങ്ങൾ ഇവിടെ വരുത്തിയത് ആരാണ്? നിലാവ് തോൽക്കുന്ന ഒരു പുഞ്ചി, കിനാവ് കാണുന്ന ഒരു ഹൃദയം, കവിത ചൊല്ലുന്ന രണ്ട് കണ്ണുകൾ, എന്നെ വിളിച്ചു വരുത്തിയത് അവരാ. നിങ്ങൾ എന്താണ് പറയുന്നത്? മലയാളം ആണ്. അതെ. എന്നാൽ പറയണം, വേണ്ടെന്നാര് വിലക്ക്? ഈ ഭാഷയിൽ മധുരിക്കുന്നൊരു വാക്കുണ്ട്, പ്രേമം. കേട്ടുകാണോ? ആർക്കും അത് ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. ഉള്ളിൽ അത് ഉദിച്ചാൽ മതി കണ്ണിൽ തെളിഞ്ഞു തരാം. ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ മുഖം ഒന്ന് തിരിച്ചാൽ ഉടൻ മനസ്സിലാക്കിക്കോണം അവൾക്കും തുടങ്ങി ഈ പ്രേമം. മനസ്സിലായി? ഞാനീ പറഞ്ഞതെല്ലാം ശരിയാണോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കായിരുന്നല്ലേ. എന്ത് ശരിയാണോ അല്ലയോ? അതായത് എന്റെ അടുത്ത് നിൽക്കുന്നത്, എന്നെ തൊടുന്നത്, പിന്നെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. നിന്റെ ഹൃദയത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഈ കൊടുങ്കാറ്റിൽ പെട്ടാൽ പിന്നെ അറ്റിയൊന്നും നോക്കാറില്ല. ആ ഗതി അനുസരിച്ച് അങ്ങ് തീർക്കുന്നു. പരമാർത്ഥം പറയാതെ ശോ, ഞാനും ആ ഒഴുക്കിൽപ്പെട്ട് വൈകുന്നേരം മുമ്പോട്ട് പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നും നിങ്ങൾക്ക് നിശ്ചയമില്ല. എന്താ അമ്മായി? എന്താ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അകത്തൊരു ശബ്ദം കണ്ടല്ലോ, നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്ന ശബ്ദമോ? ഇല്ലമ്മായി, അതെ ഞാൻ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. ആഹാ, സ്വപ്നത്തിൽ വർത്തമാനം പറയുകയായിരുന്നു. കേട്ടോ അമ്മായി, സ്വപ്നത്തില് ഒരു ഭയങ്കരൻ എന്നെ പൊക്കിയെടുത്തങ്ങ് മേലോട്ട് കൊണ്ടുപോയി. ഞാൻ പേടിച്ച് വരച്ചുപോയി അമ്മായി. എന്റെ മോളെ ഇനി ഒരു ഭയങ്കരനും കൊണ്ടുപോവുകയില്ല. നാളെ നിന്റെ രക്ഷിതാവ് ഇവിടെ വരും. എന്റെ രക്ഷിതാവ്? അതെ, എന്റെ രക്ഷിതാവ് എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്താ, ആരാണ്? സർവേശ്വരൻ, ഇക്കാണായ സർവ്വതനും. അദ്ദേഹമല്ലേ രക്ഷിതാവ്? ഓഹോ, അതാണോ? ശരി, നേരെ ഒരുപാടായി, നീ പോയി കിടക്ക്. കണ്ണിൽ ഉറക്കം വന്ന് തോന്നുന്നു. ഉമ്മായിയോട് പച്ചക്കള്ളം തട്ടിവിടുന്ന കൊച്ചു കള്ളി, ഞാനെല്ലാം മനസ്സിലാക്കി. നാണിക്കാതെ പോയി കിടന്ന് സുഖമായി ഉറങ്ങ, നമുക്ക് ഇനിയും കാണാം എന്ന് നിന്റെ കൊള്ളക്കാരൻ. ആനന്ദകണി
ஆனந்தக்கணியே வானின் மணியே ஆடுவதென்றே பாடுவதென்றே மானத் நீதனியே மானத் நீதனியே ஆனந்தக்கணியே வானின் மணியே ஆடுவதென்றே பாடுவதென்றே மானத் நீதனியே மானத் நீதனியே மாதஹாசமே மதுவிலாசமே மானச தேன் தனியே மானச தேன் தனியே ஆனந்த கணியே வானின் மணியே ஆடுவதென்றே பாடுவதென்றே மானச நீதனியே மானச நீதனியே அலையுவதெந்தினாய் துணையில்லாதே ஒரு நீ பாரிதில் ஒரு நீ பாரிதில் இணையாய் துணையாய் ஒரு மனமாய் சேருக நாமே மாறாதே இணையாய் துணையாய் ஒரு மனமாய் சேருக மாசஹாசமே மதுவிலாசமே மானச தேன் தனியே மானச தேன் தனியே ஆனந்த கணியே வானின் மணியே ஆடுவதென்றே பாடுவதென்றே மானச நீதனியே மானச நீதனியே കണ്ണില് പടപടാന്ന് പറ്റേന് നമ്മുടെ ഇഷ്ടം മായാ വീണ ചുമ്മാ വന്നിട്ടാ നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടല്ലേ ശങ്ക് പിളക്കണതാണ് പിളക്കണത് ഏത് ഞങ്ങൾ ഈ മുജീബത്ത് പിടിച്ചു കൊടുത്താ പിടിച്ചു പിടിച്ച നമ്മുടെ കൊണ്ടാ കണ്ടിട്ടാ വെള്ളം ഉണ്ടാ വർക്കത്തുള്ള കൈകൊണ്ട് വിറ്റിയാ ആ സർവത്താണ് സർവത്ത് കുറച്ച് പൊറുമോളെ വളച്ചോനെ ഇത് മനസ്സേനാ മിന്നല നേത്തി മുട്ടിയ ഉടനെ നമ്മുടെ പെരുവരളി എന്നൊരു പരിതരിപ്പ് ദേ അടക്കം മോത്തിലേക്ക് മിന്നല്ല ദേ നമ്മുടെ വാക്ക് അതെ നിങ്ങളുടെ വൃന്ദത്തിനും വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള പെരുത്തു പെരുത്താണ് വളരെ വളരെ നന്ദി ഇനി നമ്മൾ ചെയ്യും കേട്ടാ വേണ്ട വേണ്ട ഇതുകൊണ്ട് തന്നെ മതിയായി പേടിക്കണ്ട കേട്ടാ ദേ നമ്മുടെ താടി കൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ എങ്കിലും നോക്ക് ബദിനീങ്ങളാണ് നേര് ഈ അദ്രകിന്റെ നില വളരെ കുഴഞ്ഞ കിടക്കാണ് കുഴഞ്ഞ്
ഇന്ന് നിങ്ങളെ വല്ല പ്രേതവും ബാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പിച്ചും പേയും പറ പിച്ച പേയ ഇതും പിച്ചും പേയും അല്ലപ്പ. ശോവേ, നീ നിന്നിട്ട് തന്നെ ശോചര്. ഈ ഖൽബയിൽ മുഴുവനും നമ്മൾ തന്നെ കുത്തിയിരിക്കുന്നു. നമ്മള് ഏതേ നിങ്ങളുടെ തലച്ചോറിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് ഖാൻ സാഹിബ്. ഇന്ന് വരെ നിങ്ങളെ ഒരു മാന്യനായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ മനസ്സിലായി, ഈ താടിക്കകത്ത് ഒരു ചേട്ടാന്റെ മുഖമാണെന്ന്. ഇതെന്തപ്പ മാപ്പിളിട്ട് വൈകിട്ട് പോവേണം? നില്ലേ, കുറച്ചുകൂടെ ബഹാദുരമായി സംസാരിക്കണം. ആ പിന്നെ തുടരു തന്നെ, നിങ്ങൾ സമ്മതിച്ചോ? അങ്ങനെ ഞാൻ നിന്നെയും ഒന്ന് പറ്റിച്ചു. എന്നെ മാത്രമോ? ഈ ലോകത്തെ മുഴുവനും പറ്റിച്ചല്ലോ. അത് ശരി, അടുത്തത് എന്താണ്? എന്താണ്? അല്ല, കുമാർ, മായാവി, ഖാൻ സാഹിബ് എല്ലാം അവിടുത്തെ അവതാരങ്ങൾ തന്നെയല്ലോ. ഇനി എന്താണ്? ഇനി ഒന്നുകൂടെ. എന്താണ്? അതെന്താണെന്ന് എന്റെ ഹൃദയത്തോട് ചോദിച്ചു. കൽബിലുള്ളത് നിന്നിട്ട് പറയാൻ ഞമ്മക്ക് കഴിയില്ല. അയ്യോ, ഇതെന്താണോ ചേട്ടൻ? ഭഗവാനെ, ഇയാൾ നശിച്ചു പോണേ. ആണെങ്കിലൂടെ തനിക്ക് തന്റെ മകളായാലുള്ള പ്രായമല്ലേ ഉള്ളൂ ഇവൾക്ക്. എന്നിട്ട് ഇത് തോന്നിയല്ലോ, താനൊരു മര്യാദക്കാരനാണെന്നു ഞാൻ ധരിച്ചിരുന്നത്. ഭഗവാനെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കെടുത്തിക്കളഞ്ഞല്ലോ. തന്റെ താടി പിടിച്ചു പോട്ടടോ. ഈശ്വരൻ തന്നോട് ചോദിച്ചോളൂ. ചേട്ടാ, ചേട്ടാ, ഇങ്ങോട്ട് പോയേ. ചേട്ടാ, അയ്യോ ചേട്ടാ, 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 അയ്യോ ചേട്ടാ, ഇത് കണ്ടോ ചേട്ടാ, ആ മുക്കൻ എന്തൊരു വേലയാണ് ചെയ്തിരിക്കുന്നതെന്ന്. എന്താണ് കാര്യം? നീ എന്തിനാണ്? ഞാൻ എങ്ങനെ ബഹളം കൂട്ടാതിരിക്കും? നമ്മുടെ മാനം മുഴുവൻ നശിച്ചു ചേട്ടാ. ചേട്ടോ നമ്മളെ നശിപ്പിച്ചു. കാര്യം എന്താണെന്ന് പറയൂ. ഞാൻ എങ്ങനെ പറയും? ചേട്ടൻ നേരിട്ട് ഒന്ന് കണ്ടാട്ടെ. സ്വപ്നത്തിന്റെ കൂടെ അച്ഛൻ. അച്ഛൻ നാണമില്ലാത്തവൻ. ഇനിവന്റെ അച്ഛ എന്ന് വിളിക്കാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? അമ്മയില്ലാത്തൊരു കുറവ് കൂടി നീ അനുഭവിക്കരുതെന്ന് വിചാരിച്ച് ലാളി ചോമനിച്ച് നിന്നെ ഞാൻ വളർത്തിയത് എന്റെ മുഖത്ത് കരിവാരി തിരിച്ചാലല്ലേ. ഇത്ര കൊച്ചുവെക്കാനും വേണ്ടി ഇവിടെ എന്താണപ്പോ പേപ്പർ നേരിട്ട്? നിങ്ങളുടെ മോള് ഞമ്മട്ട് മുന്നിൽ ഓഹിയും കാണിച്ചു, കണ്ണുകൊണ്ട് അത്താളിച്ചു. ഞമ്മൾ മനുഷ്യനാണ്, അങ്ങ് സമ്മതിച്ചു. നിർത്തൽ, അധികം പ്രസംഗിക്കേണ്ട. താനൊരു തറവാട്ടുകാരനാണെന്ന് വിചാരിച്ച് എന്റെ കുടുംബത്തിൽ പ്രവേശനം അനുവദിച്ചു. ഇത്ര നീചനാണ്, വഞ്ചകനാണ് താനെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നീ ഇറങ്ങി പുറത്ത്, അല്ലെങ്കിൽ പണിക്കൻ ഇൻസ്പെക്ടർ ഇതാ നോക്കൂ, ഈ തോടിക്കാരംഭിച്ച് അതിന്റെ കുടുംബത്തിന്റെ തൽപ്പേരം നശിപ്പിച്ചു. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, ഈ കാറ്റുപിടുപ്പുകാരന്മാരെ വിശ്വസിപ്പിക്കണം എങ്ങനെയാണെന്ന് നമ്മൾക്ക് ഒരു കുടിയില്ലട്ടാ. അരേ ഇൻസ്പെക്ടർ ഷായ്, നിങ്ങൾ തന്നെ പറയും. ഞമ്മള് പണിക്കരംഗത്തിന് പെരുത്തു വരുത്തി ശായിച്ചിട്ടുണ്ട്. ശരി, അതിന് അവര് ഞമ്മക്ക് എന്ത് ചെയ്യുന്നു? ഒന്നും തന്നില്ല. പക്ഷേ ഈ പെണ്ണിന്റെ ഖൽബിന്റെ അടുത്ത് ഒരു ഇരക്കം തോന്നി, അവള് തന്നെ ഞമ്മക്ക് ജമ്മാനായിട്ട് വന്ന്. ഞമ്മൾ എന്ത് ചെയ്യണു? ഉപേക്ഷിക്കണം. അല്ല, ഉപേക്ഷിക്കണ. എനിക്കിതിന്റെ ഒരു വാലും തലയും കിട്ടുന്നില്ല. ഒന്നുകിൽ എന്റെ തലയിലെടുത്ത് മോശമായി, ഇല്ലെങ്കിൽ ഇവളുടെ കുട്ടിക്കെന്തോ തലക്കേട് പറ്റി. ഇൻസ്പെക്ടർ അദ്ദേഹം അങ്ങ് പലപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴെന്റെ അഭിമാനം സംരക്ഷിച്ചു. ചേച്ചി, പാർവതി, പാർവതി, എന്ന് മനസ്സിലായോ? ചേച്ചി, പാർവതി, നീ ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് എന്റെ പൊന്നഞ്ചസ്. ഇല്ല ചേച്ചി, ഞാൻ മരിച്ചു. പാർവതി, കുമാരൻ എവിടെ? അവൻ നിന്റെ കൂടെ വന്നില്ലേ? അവൻ നേരത്തെ ഇങ്ങ് പോന്നല്ലോ. എവിടെ? എന്റെ മോൻ ഇവിടെ വന്നില്ലല്ലോ. അതാരാ ചേച്ചി? ആ ചേത്താന്റെ പേര് കൂടി പറയല്ലേ. ശോഭയെ തട്ടിക്കൊണ്ട് പോകാനാണ് അവന്റെ ശ്രമം. എന്റെ ദൈവമേ, ഇയാളുടെ താടിക്ക് തീ പിടിച്ചു പോണേ. അമ്മായിയുടെ ശാപം അതുപോലെ തന്നെ പിടിക്കട്ടെ. ഇത് അമ്മായി എന്നെ കൊണ്ടുപോയി അടുത്തിട്ടേക്കും. ഏതാണ് ഈ ചെറുപ്പക്കാരൻ? ചേച്ചിയുടെ മോൻ തന്നെയാണ്. കുമാര, അമ്മ, മോനെ, എന്റെ കുഞ്ഞുമോനെ, എന്റെ മോനെ, നീ മടങ്ങി വന്നിട്ട് ഇത്ര കാലമായി നിന്റെ അമ്മയെ കണ്ണീരൊട്ടിക്കുന്നു. ഇത്രയും കാലം നീ ഞങ്ങളുടെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നാലും നിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്തെല്ലാം സഹായങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തു, എന്നിട്ടും നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്റെ കുഞ്ഞുമോനെ, ഇദ്ദേഹമാണോ നമ്മൾ ഇത്രയും നാളിട്ട് കറക്കി അങ്ങമായാകും? എന്റെ തലയ്ക്കകത്ത് ഉണ്ടാവാപ്പുള്ള ഇവിടെ നടക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ഞാൻ ഏമാൻ മുമ്പ് കൊണ്ടിട്ടേ. ഈശ്വര രക്ഷ, ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവിടുത്തെ അടുത്ത് ഞാൻ വന്ന് പറഞ്ഞേ. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് നീ ഞങ്ങളെ കളിപ്പിക്കുകയായിരുന്നല്ലേ. ഞാൻ അറിഞ്ഞു ഇത് അമ്മായിയുടെ മകനാണെന്ന്. പക്ഷെ ഇത് നിന്റെ ഭർത്താവാണെന്ന് നീ അറിഞ്ഞിരുന്നു. ഒരൈഡിയ
ഇവരെ നമുക്ക് ശരിക്കൊന്ന് കൂട്ടണം, അല്ലെങ്കിൽ ഇവര് പുറത്ത് ചാടി വേണ്ടാത്ത ശല്യങ്ങളെല്ലാം ഉണ്ടാക്കും നമുക്ക് വേണ്ടി. കുമാര കുഞ്ഞ് ഒരു ഐഡിയ കൂടി, ഇനി ഈ ഒന്നെ തന്നെ നിർത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ എത്താകാൻ പോയാല് എന്നെ പോലെ 451 പോകും. Thank you.